അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രോഗങ്ങൾ അതാ അവന്റെ രോഗങ്ങൾ അവന്റെ ജീവിതത്തിലെ പാപങ്ങൾ പൊറുക്കാനൊരു കാരണമായി പോകും. ചിലപ്പോൾ എന്റെ ഈ കാലനിക്ക് നഷ്ടപ്പെട്ടു പോയതിനു പകരം ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് പാപങ്ങൾ എനിക്കെന്റെ റബ്ബ് പൊറുക്കാൻ അത് കാരണമായാലോ മോനേ. ഈ പ്രായം ചെന്ന ഉപ്പാപ്പ കതി വീൽ ചേർന്നിരുന്ന് ചോദിച്ചപ്പോ എന്തൊരു ഈമാനുള്ള മനസ്സാ. ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ചു പറഞ്ഞു, ഈ മുത്തല്ലിമിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഒന്ന് ചെയ്യണേ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കാല് നഷ്ടപ്പെട്ടവനെ കാലിന്റെ വിലയറിയൂ, കൈ നഷ്ടപ്പെട്ടവനെ കൈയിന്റെ വിലയറിയൂ, കണ്ണ് നഷ്ടപ്പെട്ടവനെ കണ്ണിന്റെ വിലയറിയൂ. നഷ്ടപ്പെടാൻ അധികം സമയം വേണ്ടതില്ല, വർഷങ്ങൾ ആവശ്യമില്ല. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ ആക്സിഡന്റിൽ പെട്ട് ഇടത് കണ്ണ് നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ ഈ പാവപ്പെട്ട മുത്തല്ലിമിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയോ. ഇടത് കണ്ണങ്ങ് നഷ്ടപ്പെട്ടു പോയപ്പോഴോ എന്റെ വലത്തെ കണ്ണിന് എത്ര വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നഷ്ടപ്പെടുമ്പോൾ വില മനസ്സിലാക്കുന്നതിന് പകരം തന്ന ന്യാമത്തിനെ കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവരാകണം നമ്മൾ. അല്ല തന്ന ന്യാമത്തിനെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവരാകണം നമ്മൾ. ആ ന്യാമത്തിന് റബ്ബിനോട് നന്ദിയുള്ളവരാകണം നമ്മൾ. റബ്ബിനെ ഓർത്ത് സ്മരിക്കുന്ന മനസ്സുള്ളവരാകണം നമ്മൾ. അല്ലാഹു തന്ന ന്യാമത്തിനെ കുറിച്ച് ധാരാളം ഓർക്കണം. അല്ലാഹു തന്ന നിയമത്തിനെ കുറിച്ച് ധാരാളം ചിന്തിക്കണം. അല്ല തന്ന നിയമത്തിനെ കുറിച്ച് ധാരാളം ആലോചിക്കണം. പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് വല്ലാതെ ഫിത്ന നിറഞ്ഞൊരു കാലഘട്ടമാണ്. കണ്ണ് തുറന്നാൽ അതേ നേരം വെളുക്കുമ്പോൾ ആദ്യമായി ചെയ്യുന്നത് അൽഹംദുലില്ലാഹ്. ഈമാനുള്ള മോമിൻ കണ്ണു തുറക്കുമ്പോൾ അറിയാതവനങ്ങ് ചൊല്ലിപ്പോ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. മരണത്തിൽ നിന്നൊരു ജീവിതത്തിലേക്ക്, എനിക്ക് ഉണർവിലേക്ക് ഒരവസരം തന്ന റബ്ബിന് സ്തുതി എന്ന് പ്രഖ്യാപിച്ചൊരു മുഅ്മിനായ മനുഷ്യന്റെ നേരം വെളുക്കുമ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിക്കണം. അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന് പകരം നമ്മളെ മൊബൈൽ ഫോണിലേക്ക് അസ്വബിസ്കരിച്ച് ധുബൈന്റെ വാങ്ങി കേട്ട് ഉറക്കം തെളിയുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മ വന്ന് വിളിച്ച്, ബാപ്പ വന്ന് വിളിച്ച്, ഭാര്യ വന്ന് വിളിച്ച്, കുടുംബങ്ങൾ വന്ന് വിളിച്ച്, ആരെങ്കിലും കൂട്ടുകാർ വന്ന് തട്ടി വിളിക്കുമ്പോ നമ്മളെ കൈ നേരെ പോകുന്നത് മൊബൈൽ ഫോണിലേക്കാ. മൊബൈൽ ഫോൺ എടുത്തിട്ട് സമയം നോക്കിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാനായോ എന്ന് നോക്കാനല്ല, നേരെ മൊബൈൽ ഫോൺ എടുത്തിട്ട് എത്ര ആള് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു എന്നാ നോട്ടം, ഫേസ്ബുക്കിൽ എത്ര മെസ്സേജ് ഉണ്ട് എന്നാണ് നമ്മളെ നോട്ടം, ഫേസ്ബുക്കിൽ ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തു എന്നാണ് നമ്മളെ നോട്ടം. ഇന്നലെ രാത്രിയിൽ കിടക്കുമ്പോൾ ഫ്രണ്ട്സുമായി അവസാനം ചാറ്റ് ചെയ്തു വെച്ച വിഷയത്തിന്റെ മറുപടി എന്താണെന്നാണ് നോട്ടം. നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ കണ്ണു തുറന്നിട്ട് അൽഹംദുലില്ലാഹ്, കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ ഒരവസരം തന്ന റബ്ബു. എത്ര ആളുകൾ രാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് മക്കൾ തട്ടി വിളിച്ചു നോക്കുമ്പോ മരം പോലെ കിടക്കുന്ന ബാപ്പമാരെ കണ്ട എത്ര മക്കളുണ്ട്. സ്നേഹിച്ച് താലോലിച്ച് തരീരം പാടി ഉറക്കിയ പ്രിയപ്പെട്ട മകനെ രാവിലെ നേരം വെളുത്തേൽക്കാതെ വന്നപ്പോ കുട്ടിയെടുത്തിട്ട് മുലപ്പാല് കൊടുക്കാൻ വേണ്ടി കയ്യിൽ പിടിച്ചു നോക്കുമ്പോ കുട്ടിയുടെ എല്ലുകൾ വളയുന്നില്ല. ശ്വാസം വഹിക്കാത്ത മകനെ നോക്കിയിട്ട് അതേ പേടിച്ചരണ്ട് അട്ടഹസിച്ച ഉമ്മമാരില്ലേ. രാത്രിയിൽ കിടക്കുമ്പോ ഒരു രോഗവുമില്ല. നേരം വെളുത്ത് സ്വഭയ നിസ്കരിക്കാൻ ഭർത്താവിനെ, അല്ലെങ്കിൽ മകനെ, ഭാര്യയെ, കുടുംബത്തെ തട്ടി വിളിച്ചപ്പോ മയ്യത്തായി കിടന്ന മകന്റെ മുഖത്ത് നോക്കിയിട്ട് കരഞ്ഞു പോയ ബാപ്പമാരില്ലേ, ഉമ്മമാരില്ലേ, ഭർത്താക്കന്മാരില്ലേ.
അങ്ങനെ പലരും ഇല്ലേ? ചോദിക്കട്ടെ മനുഷ്യ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലാ എന്ന ചിന്തയില്ലാതെ കിടന്നുറങ്ങിയിട്ട്, ഒരു മതി അല്ലാ എന്നൊരു ആലോചനയും ഇല്ലാതെ കിടന്നുറങ്ങിയിട്ട്, പടച്ച റബ്ബിനെ കുറിച്ച് ഒരു ഓർമ്മയോ ചിന്തയോ ഇല്ലാതെ കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോൾ റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബേ, സബഹിന്റെ സമയത്ത് ബാപ്പയോ കുടുംബങ്ങളോ ഒന്ന് തട്ടി വിളിക്കുമ്പോ കഥയെ കണ്ണു തുറക്കാൻ അവസരം തന്ന റബ്ബേ, ആ റബ്ബിനെ ഓർത്തു അൽഹംദുലില്ലാ. ഇത് പറഞ്ഞ് എഴുന്നേൽക്കാൻ സമയം കിട്ടുന്ന എത്ര ചെറുപ്പക്കാരന്റെ മജ്ലിസിലുണ്ട്? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ, ഒന്ന് ആലോചിച്ചോ, ഇന്ന് നേരം മുഴുത്ത് എഴുന്നേൽക്കുമ്പോ ആദ്യമായി ഞാൻ ചെയ്ത പണി എന്താണ്? ആദ്യമായി ഞാൻ എടുത്ത ഡ്യൂട്ടി എന്താണ്? മൊബൈല് പരിശോധിച്ചതാണ്. മൊബൈലിൽ ഉറക്കം തെളിയുന്ന നിന്റെ മുമ്പ് കൂട്ടുകാരന്റെ മെസ്സേജ് കേട്ട് റീപ്ലൈ ചെയ്ത കൂട്ടുകാരേ, മറുപടി കൊടുത്ത ഉപ്പമാരേ, അറബിനെ സ്തുതിക്കാൻ കഴിയാതെ നഷ്ടം സംഭവിച്ചുപോയ ചിന്ത കുറഞ്ഞു പോയ കൂട്ടുകാരന്റെ മജ്ലിസിലുണ്ടോ? നമ്മൾ റബ്ബിന്റെ നിയമത്തിനെ കുറിച്ച് ഓർമ്മയില്ലാത്തവരാണ്. ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഉസ്താദിന്റെ വയല് കേട്ട്, ഇന്നലെ പ്രസംഗിച്ച പ്രഭാഷകന്റെ വയല് കേട്ട്, എല്ലാ നിലക്കും മാറ്റമുണ്ടാക്കണം എന്ന് ചിന്തിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് നന്നാകണം, ഇത്രയും ദിവസത്തെ വയലൊക്കെ കേട്ട് ഇനിയെങ്കിലും ജീവിതത്തിലൊരു മാറ്റമുണ്ടായില്ലെങ്കിൽ അത് ചിലപ്പോൾ എൻ്റെ പാരത്രിക ലോകത്ത് നാശത്തിന് കാരണമായി പോകും എന്ന് ചിന്തിച്ച് വീട്ടിലെത്തിയിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അതേ ഖുർആൻ ഓതിയിട്ട് ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതി, ഒരായത്തുൽ കുർസി ഓതി, ഖുല്ലഹുല്ലാഹു അഹദ് ഓതി, ഫലഖ് ഓതിയിട്ട് നാസ് ഓതിയിട്ട് ശരീരത്തിൽ ഓതിയിട്ട് ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ, അങ്ങനെ ഒരു 100 ദിക്റ് ചൊല്ലിയിട്ട് രാത്രിയിൽ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിങ്ങനെ നാവിൽ പതിവാക്കിയിട്ട് അറിയാതെ ഉറങ്ങിപ്പോയ ചെറുപ്പക്കാരവിടെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിനാവിൽ കാണണമെന്ന് ചിന്തിച്ച് സ്വപ്നത്തിലൊന്ന് ദർശിക്കണമെന്ന് ആശിച്ച് രാത്രിയിൽ കിടന്നുറങ്ങിയ കൂട്ടുകാരവിടെ. എത്ര ആളുകൾ ഉണ്ടാവും ഈ സദസ്സിൽ ഞാൻ ചോദിച്ചിട്ടൊന്ന് കൈയർത്തണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും എനിക്കും അത് പ്രയാസമുണ്ടാക്കിയേക്കും അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നലെ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയാ കിടന്നുറങ്ങിയത്? മൊബൈൽ ഫോണിന്റെ വെളിച്ചം തട്ടി, ആ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് മൊബൈലിലേക്ക് നോക്കി ആരൊക്കെയോ ആയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കയ്യിലുണ്ടായിരുന്ന മൊബൈല് നീ അറിയാതെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ ആടി ആടി ഒലഞ്ഞ് നീ അറിയാതെ കയ്യിൽ നിന്ന് വീണ് നീ ഉറങ്ങിപ്പോയി. നേരം വെളുത്തിട്ട് ആദ്യം തന്നെ തപ്പുന്നത് അത് എവിടെയാണുള്ളത്? ഇതാ, ഇതല്ലേ പലരുടെയും അവസ്ഥ? മൊബൈൽ ഫോണിലായി മരിച്ച് മൊബൈൽ ഫോണിലായി ജനിക്കുന്നു മനുഷ്യൻ. ഈ നിലക്ക് മനുഷ്യന്റെ ആത്മീയതയെ തകർത്തു കളഞ്ഞ്, മനുഷ്യന്റെ സർവ നന്മകളെയും ഇടിച്ചു കളഞ്ഞ്, വെറും തിന്മകളിലേക്കും അല്ലെങ്കിൽ വെറും ഒരു ദുന്യവീയമായ ചിന്തയിലേക്കും നമ്മളെ മൊബൈൽ ഫോൺ നമ്മളെ നയിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇനി നേരം വെളുത്ത് അൽഹംദുലില്ല അത് ചൊല്ലിയില്ല, അതൊന്നും പറയാതെ, ഒന്നും ദിക്റൊന്നും ചൊല്ലാതെ നേരം വെളുത്ത് അങ്ങനെ അയാൾക്ക് കൊടുക്കേണ്ട റീപ്ലൈ ഒക്കെ കൊടുത്ത് പല്ല് തേക്കാൻ പോയി. എന്നാൽ അവിടെ എത്തിയാലെങ്കിലും ഒരു ബിസ്മിയൊക്കെ ചൊല്ലിയോ നല്ലാനോ ഓർത്തിട്ടൊരു മനസ്സറിഞ്ഞുകൊണ്ടൊരു പല്ല് തേക്കൽ, ഒരു സുന്നത്തിന് വേണ്ടിയുള്ള പല്ല് തേക്കൽ എത്ര ആളുകൾ ചെയ്യുന്നുണ്ടാകും? ഒന്നുമില്ല. നമ്മളെ ജീവിതത്തിൽ നിത്യമായി ചെയ്യുന്നൊരു നന്മ, ആ നന്മ എനിക്ക് പാരിത്രിക ലോകത്തെ പ്രതിഫലത്തിനാകണം എന്ന് ചിന്തിച്ച് പല്ല് തേക്കുന്നവർ എത്ര ആളുകളുണ്ടാകും? നമ്മൾ ചിന്തിച്ചു നോക്കണം. പല്ല് തേക്കുമ്പോൾ ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ സുന്നത്താണ്, എനിക്ക് ഈ സുന്നത്ത് കിട്ടണം എന്ന് ചിന്തിച്ച് മിസ്വാക്ക് ചെയ്യുന്നവരെത്ര,
ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എൻ്റെ സുമ്മത്തിനോട് അതേ പല്ല് തേക്കൽ നിർബന്ധമാണെന്ന് കൽപ്പിക്കുമായിരുന്നു. അവർക്കത് ബുദ്ധിമുട്ടാകുമെന്ന് ഭയന്നതിൻ്റെ പേരിൽ ഞാൻ അവർക്കത് ഫർളാക്കിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുന്നത്. ആ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഒരു സുന്നത്ത് കിട്ടണമെന്ന ചിന്തയോടെ മിസ്വാക്ക് ചെയ്യാൻ നമുക്ക് നേരമില്ല എന്ന് മാത്രമല്ല, അപ്പോഴും മൊബൈൽ ഫോൺ ഒഴിവാക്കൂല. ചിലർ മൊബൈൽ നോക്കിയിട്ടാ മിസ്വാക്ക് ചെയ്യുക. ഞാൻ വെറുതെ പറയല്ല, ഞാനൊരു ദിവസം ഒരു പള്ളിയിൽ വയലും കഴിഞ്ഞ് സുബൈന്റെ സമയത്ത് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി, സുബൈന്റെ ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി. അപ്പം പള്ളിയിലെ മുയിലേറി രാവിലെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പള്ളിയൊക്കെ, ഞാൻ മനസ്സിലാക്കി കണ്ണാടിയാണ്, നോക്കുമ്പോൾ മൊബൈലാ, മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ പല്ലിയൊക്കെയാണ്. എന്തിന് പല്ല് കാണാനല്ല, മൊബൈൽ ഫോൺ വന്ന എന്തൊക്കെയോ വീഡിയോകളൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാണ് മൂപ്പര്. എപ്പോ സുബഹിന്റെ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന്റെ അവസ്ഥ എത്രയാണ്! ഒരു മനുഷ്യനെ ഈ മൊബൈൽ ഫോൺ സ്വാധീനിച്ചത്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, അല്ലാഹു ബാപ്പക്ക് ദീർഘായുസ്വാഫീത്തും കൊടുക്കട്ടെ. ഒരു ദിവസം ബാപ്പ എൻ്റെ റൂമിൽ, വീട്ടിൽ ഞാൻ കിടക്കുന്ന റൂമിൽ ഒരു ദിവസം കിടന്നപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ ഇങ്ങനെ വിറക്കുന്ന കണ്ടപ്പോൾ എന്നോട് ചെന്താടോ ഇവിടുന്ന് ഒരു എലി കരയുന്നത്, ഇത് ഓഫാക്കലും പരിപാടിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. മനുഷ്യൻ ആ നിലക്ക് എല്ലാ സമയത്തും മൊബൈൽ ഫോണിൽ ലയിച്ചു പോയ ഒരു കാലഘട്ടം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇത് നോക്കാനല്ലാതെ പല്ല് തേക്കുന്ന സമയത്ത് പോലും അയാളെ മനസ്സിൽ, ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഈ മൊബൈൽ ഫോണിൽ എന്തൊക്കെയാണ് വന്നത്, എന്തൊക്കെയാണ് റീപ്ലൈ കൊടുക്കാനുള്ളത്, ഇതാണ് മൂപ്പര ദിവസമുള്ള കാര്യമായ ഡ്യൂട്ടി എന്ന നിലക്ക് മൊബൈൽ ഫോൺ മനുഷ്യനെ സ്വാധീനിച്ചു പോയി. മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ ജില്ലയിൽ അയാൾ എന്നെ വയലിന് വിളിച്ചത് മൊബൈൽ ഫോണിലാണ്. ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു വയലിന് വിളിച്ചപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് വരാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ നോട്ടീസിലൊക്കെ അവിടെ പരിപാടിയിൽ പേര് കണ്ടു. ഇന്ന് ഞാൻ വരുമ്പോൾ ഒരാൾ മംഗലാപുരത്ത് നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, മറ്റന്നാൾ നിങ്ങൾക്ക് മംഗലാപുരത്ത് പരിപാടി ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. നോട്ടീസിൽ പേര് കണ്ടല്ലോ, ഇതൊരു ഡ്യൂട്ടിയാക്കി എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം. ചോദിക്കാതെ നോട്ടീസിൽ പേര് കൊടുക്കുന്നൊരു പരിപാടി, ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഞാനങ്ങനെ ഒരു പരിപാടി കൊടുത്തതായിട്ട് ഇവിടെയും രേഖയിൽ കാണുന്നില്ല, എനിക്ക് ഓർമ്മയുമില്ല. അതുപോലെ വരുന്ന വഴിയിൽ എറണാകുളത്ത് ഒരാൾ വിളിച്ചിട്ട് 23-ാം തീയതി ഇവിടെ ഒരു നോട്ടീസിൽ പേര് കാണുന്നുണ്ട്, നിങ്ങളങ്ങനെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടോ? ഞാനങ്ങനെ ആർക്കും ഡേറ്റ് കൊടുത്തിട്ടില്ല, പക്ഷെ അവിടെ ഒക്കെ നോട്ടീസിൽ പേര് കാണുന്നു. എന്താണ് ഈ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായില്ല. നോട്ടീസിൽ പേരുണ്ടായതിൻ്റെ പേരിൽ നിർബന്ധിക്കപ്പെട്ടിട്ട് പരിപാടിക്ക് വരുമെന്ന് വിചാരിച്ച് കൊടുത്തതാണോ എന്നറിയില്ല. അള്ളാഹു ആകട്ടെ, എന്തൊരു കാലഘട്ടമാണ്! അമാനത്ത് തീരെ നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടം, അമാനത്ത് ഇല്ലാത്തൊരു കാലഘട്ടം. ചോദിക്കാതെ നോട്ടീസിൽ പേര് കൊടുക്കുക, അന്ന് വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കൊണ്ട് നിർബന്ധമായിട്ട് വരണമെന്ന് പറയാം, മൊയിലിയാർ പേടിച്ചിട്ട് വരുമല്ലോ. എന്തൊരു കാലഘട്ടമാണ്! നിങ്ങൾ ആലോചിച്ചു നോക്കി, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പം വാട്സപ്പിൽ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പരിപാടിക്ക് പോയത്. അപ്പം ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ ജീവിതം അള്ളാഹു ആരോഗ്യം തന്നിട്ട് നമ്മൾ ഏത് മേഖലയിലൊക്കെയാണ് ചെലവഴിക്കുന്നത്? പല്ല് തേക്കുമ്പോൾ മൊബൈലിൽ, അതും കഴിഞ്ഞു ഈ അടുത്തൊരു വീഡിയോ കണ്ട് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. അയാൾ നിസ്കരിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യാണ്. തമാശക്കാരെങ്കിലും നിസ്കാരത്തെ കളിയാക്കാൻ വേണ്ടി ഇറക്കിയതാണെങ്കിൽ ആ വീഡിയോ നമ്മളെ കൈകൊണ്ട് ഷെയർ ചെയ്യരുത്. ചില ആളുകൾക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, എല്ലാ മൊബൈലിലേക്കും അതിങ്ങനെ ഷെയർ ചെയ്യണം, അതൊരു സൂക്കേടാണ് ചില ആളുകൾക്ക്. വാട്സപ്പിലൊരു മെസ്സേജ് കിട്ടിയാൽ, ഒരു വീഡിയോ കിട്ടിയാൽ ഇതാർക്കൊക്കെ അയക്കുക, അയച്ചിട്ടില്ലേ പിന്നെ ഇയാൾക്ക് ഒരിക്കലും ഇരിക്കാൻ കഴിയില്ല, നിൽക്കാനും കഴിയില്ല, ഒന്നും ചെയ്യാനും കഴിയില്ല. അങ്ങനെ സൂക്കേടുള്ള ചില ആളുകളുടെ ഒരു രോഗമാണത്. ഞാൻ വെറുതെ പറയല്ല, മൊബൈൽ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ, അത്തരം വിഡ്ഢികളെ കൂട്ടത്തിലൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമ്മുടെ കൈകൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ നന്മയും തിന്മയും അളന്നിട്ടല്ലാതെ നമ്മൾ ചെയ്യരുത്. മുമ്പ് കാലങ്ങളിലൊക്കെ ഉസ്താദുമാർ വയത് പറയുമ്പോൾ നിങ്ങൾ കൈകൊണ്ട് നന്മയല്ലാതെ തിന്മയല്ലാതെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ മതിയായി, ഇന്നത് പറഞ്ഞാൽ പോരാ. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഷെറ്, ആ ഷെറുണ്ടാകുന്ന മൊബൈലിലാണ്, നന്മകൾ ഉണ്ടാകുന്ന മൊബൈലിലാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, സത്യാവസ്ഥ അറിയാതെ ഒരു ക്ലിപ്പും നമ്മൾ പുറത്തുവിടരുത്, ഒരു ക്ലിപ്പും നമ്മളെ കൈകൊണ്ട് പുറത്തു പോകരുത്, ഒരു ക്ലിപ്പും നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യരുത്. എന്തിനാ, നമ്മൾ ആരോടും ഏൽപ്പിച്ചിട്ടില്ലയോ പത്രപ്രവർത്തകനാകാൻ? നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ, ഓരോ ആരെങ്കിലും പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് അതിൻ്റെ അപ്പുറം ഇപ്പുറവും കേട്ടിട്ട് എല്ലാ ആളുകൾക്കും എത്തിച്ചിട്ട് അയാളെ പേര് നശിപ്പിക്കണം? ഞാൻ ഈജിപ്തിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഉടനെ
എല്ലാവരും ഫോണിൽ വിളിച്ചു. ഇത്രയും ആളുകളാണ്, രാത്രി 3 മണിക്ക് 2 മണിക്കൊക്കെ ഫോണാണ്. എന്താ സംഭവം? മുഹമ്മദ് പേരോട് എന്ന പേരിൽ ഒരു ക്ലിപ്പ് പുറത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടാണ് ഒരാൾ വിളിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വാട്സപ്പിൽ നല്ല വോയിസ്, ഉപദേശമല്ല പച്ച തെറിയാണ്. കേട്ടപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ ചിരി വന്നുപോയി. ഞാനും ആ ക്ലിപ്പുമായിട്ടൊരു ബന്ധമില്ല. ഇയാൾ എന്നെ വല്ലാതെ തെറി വിളിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഞാൻ അയാളോട് പറഞ്ഞു, നല്ല നിലക്ക് എന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ക്ലിപ്പുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. നോക്കുമ്പോൾ ഏതോ സംഘടനയുടെ നേതാവോ ഏതോ സംഘടനയുടെ ഏതോ വലിയ പ്രവർത്തകനോ എന്തോ ആണ്. അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പേരും അറിയണ്ട, നിങ്ങളെ നാടും അറിയണ്ട, ഒന്നും അറിയണ്ട. ഇങ്ങനെ ക്ലിപ്പുകൾ കൊണ്ട് ലോകം നിറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു കാലഘട്ടം. ഞാൻ എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, നമ്മുടെ കൈ കൊണ്ട് ഒരു അനാവശ്യവും നമ്മൾ ഷെയർ ചെയ്യരുത്. ഇല്ലാത്ത ക്ലിപ്പുകൾ, ഇല്ലാത്ത മെസ്സേജുകൾ, ഇല്ലാത്ത വീഡിയോകൾ, ഇല്ലാത്ത ഫോട്ടോകൾ നമ്മുടെ കൈ കൊണ്ട് ഷെയർ ചെയ്യപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ടെന്ന് നമുക്ക് ഓർമ്മ വേണം. അള്ളാഹിൻ്റെ മുന്നിൽ നമ്മളെ ചോദ്യം ചെയ്യുന്നൊരു സമയമുണ്ടെന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ കൈകൾ നമ്മൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഖബറിലേക്ക് പോകുമോ എന്ന് നമുക്കറിയൂല. നമ്മൾ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കാലുകൾ നമ്മളോട് വിട പറയുമോ നമുക്കറിയൂല. അള്ളാഹു ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ജീവിക്കാനുള്ള അവസരം തരട്ടെ. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഈ കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഉമ്മയുടെ മാതാവ്, റബ്ബെ അവിടുത്തെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ. പലപ്പോഴും ഈ പാവപ്പെട്ട മുത്തല്ലിമ ചെന്നപ്പോ മോനെ ഖബറിന്റെ ഇരുട്ടറ പേടിച്ചിട്ട് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട്. ഒരു വെളിച്ചവുമില്ലാത്ത വീടാണ് ആ ഖബർ എന്ന് പറഞ്ഞ് കരഞ്ഞത് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഉമ്മാമയുടെ കയ്യിൽ വിളക്കില്ലാത്ത സമയങ്ങളില്ല, ടോർച്ചില്ലാത്ത സമയങ്ങളില്ല. എപ്പ വിളിച്ചിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചാലും ഉമ്മാമ പറയുന്ന രണ്ട് വാക്കുണ്ട്, ഒന്ന് ടോർച്ച, മറ്റൊന്ന് തൊറാണ്. റബ്ബേ ഖബറിൽ നീ വെളിച്ചം നൽകണം റഹ്മാനെ, ഖബറിൽ നീ സുഗന്ധം നൽകണം റഹ്മാനെ. ആ ഉമ്മാമ വിട പറയുന്നതിൻ്റെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാവപ്പെട്ട കുട്ടിയായിരുന്ന സമയം കുടുംബങ്ങളോടൊപ്പം ആ ഉമ്മാമയുടെ കാല് മണ്ണില് മറവ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അതേ നേരം വെളുത്ത് ബോധം തെളിഞ്ഞപ്പോ കാല് തപ്പിയിട്ട് കാലെവിടേന്ന് ചോദിച്ച രംഗം എനിക്ക് ഓർമ്മയുണ്ട്. റബ്ബേ നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഈമാനുള്ള മുഅ്മിനീ, റബ്ബ് കൈ ചോദിക്കുന്ന സമയമറിയൂല, കാല് ചോദിക്കുന്ന സമയമറിയൂല. ചോദിച്ചാൽ തിരിച്ചു കൊടുക്കലല്ലാതെ അടിമകളായ നമുക്ക് നിർവാഹമില്ല. ഉടമയുടെ മുന്നിൽ കീഴ്പ്പെടലല്ലാതെ, രാജാവിൻ്റെ മുന്നിൽ കീഴ്പ്പെടലല്ലാതെ അടിമകളായ നമുക്ക് നിർവാഹമില്ല. ഈമാനുള്ള മുസ്ലിമേ, ആ ഒരു കീഴ്പ്പെടലിന് വഴങ്ങുന്നതിൻ്റെ മുമ്പ് കൈ ഹറാമുകളിൽ നിന്ന് പിന്തിരിപ്പിക്കണം കേട്ടോ. കൈകൊണ്ട് ഹറാമ സ്പർശിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണം കേട്ടോ. കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കുന്ന സ്വഭാവം നിർത്തിവെക്കണം. മനസ്സ് അതേ നന്മയിലേക്ക് തിരിക്കുന്ന മനസ്സുകളായി നമ്മുടെ മനസ്സുകളെ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മുടെ മനസ്സുകളെ നമ്മൾ തഖ്‌വയിലധിഷ്ഠിതമായ ജീവിതത്തിന് നല്ല ഉപദേശങ്ങൾ നൽകുന്നവരാകണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ പല്ല് തേച്ച് മനുഷ്യൻ പിന്നെ ചെയ്യുന്ന പരിപാടി എന്താ? നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ടോ? നിസ്കാരം കഴിഞ്ഞാലും ഇയാൾ മൊബൈൽ വിടൂല. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലെ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് മൊബൈലുകളിലായി പോയി. എത്ര വട്ടം ഒരു ദിവസം നമ്മളെ മൊബൈൽ ഫോൺ നമ്മൾ എടുത്തു നോക്കും? ഓരോരുത്തരും സ്വന്തം ചിന്തിച്ചാൽ മതി, അയാൾ എത്ര വട്ടം എടുത്തു നോക്കും നോക്കാണ്ട, സ്വന്തം എത്ര വട്ടം എടുത്തു നോക്കും എന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ മൊബൈൽ ഫോണ് എത്ര തവണ നമ്മൾ തുറന്നു നോക്കും? എന്നാ ചോദിക്കട്ടെ മുസ്ലിമേ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ
ഇന്നത്തെ ദിവസം 100 തവണ മൊബൈൽ തുറന്ന എനിക്ക്, ഇന്നത്തെ ദിവസം 100 തവണ മൊബൈൽ തുറന്നു നോക്കിയ നമുക്ക് ഒരു വട്ടമെങ്കിലും തുറന്നു നോക്കാൻ നമുക്ക് സമയം ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഒന്ന് തുറന്ന് നോക്കാൻ നമുക്ക് നേരം കിട്ടിയോ? ഖുർആൻ നോക്കൽ സുന്നത്താണ്, ഖുർആൻ കേൾക്കൽ സുന്നത്താണ്, ഖുർആൻ തൊടൽ സുന്നത്താണ്, ഖുർആനുമായി ബന്ധപ്പെടലുന്ന എല്ലാ കാര്യങ്ങളും സുന്നത്താണ് അല്ലേ? ഖുർആൻ നോക്കൽ സുന്നത്താ. ഇനി ഖുർആൻ ഒന്നും ഇല്ല, ഒരാൾ പള്ളിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഒച്ചത്തിൽ ഖുർആൻ ഓതുകയാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് ഖുർആൻ ഓതുകയാണ്, നല്ല ശ്രദ്ധിച്ച് കേൾക്കല് സുന്നത്താണ്. നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നുമില്ല, നിങ്ങൾ ഖുർആൻ തൊട്ടിട്ടില്ല, നമ്മൾ ഖുർആൻ ഇന്ന് നോക്കിയിട്ടില്ല. ഞാൻ 100 തവണ മൊബൈൽ ഫോണ് തുറന്നു നോക്കിയപ്പോ ആ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഖുർആൻ ഒരു വരിയെങ്കിലും ഓതാൻ ഇന്ന് നേരം കിട്ടിയോ കൂട്ടുകാരാ? വാട്സപ്പ് എടുത്തിട്ട് ലാസ്റ്റ് സീൻ എന്ന് കാണിക്കും, എത്ര സമയത്താണ് അവസാനമായിട്ട് ഇയാൾ വാട്സപ്പ് നോക്കിയത് അല്ലേ? എൻ്റെ നോക്കിയാൽ ചിലപ്പോൾ വരുന്ന വഴിയിൽ ഞാൻ നോക്കിയതുണ്ടാകാം, നിങ്ങൾ നോക്കിയാൽ ഇപ്പം തന്നെ ഈ വയൽ കേൾക്കുന്നതിനിടയിൽ വാട്സപ്പ് നോക്കിയവരുണ്ടാകാം. ചോദിക്കട്ടെ മുസ്ലിമേ, നമ്മൾ ഖുർആൻ ഓതിയതിൻ്റെ ലാസ്റ്റ് സീൻ എപ്പോഴാണ്? കഴിഞ്ഞ റമദാനിൽ ഖുർആൻ തുറന്നവരില്ലേ, പിന്നെ ഖുർആൻ കണ്ടിട്ടില്ല. അല്ലാഹു നമ്മൾ അത്തരം കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും പെട്ടുപോയെങ്കിൽ അല്ലാഹു ഖുർആൻ ഓതാനുള്ള സന്മനസ് നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. റമദാന്റെ ശേഷം ഖുർആൻ കണ്ടിയില്ല, എന്നാ പോകട്ടെ, 10 ദിവസമായിട്ട് ഖുർആൻ കണ്ടിയില്ല, വെള്ളിയാഴ്ചക്ക് ശേഷം ഖുർആൻ കണ്ടിയില്ല, ഇന്നത്തെ ദിവസം ഖുർആൻ തുറന്നിട്ടേ ഇല്ല. എത്ര തിരക്ക് പിടിച്ച സമയത്തും ഖുർആൻ ഒന്ന് തുറന്നൊരല്പസമയം ഓതാനുള്ള സമയം ചെറുപ്പക്കാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണം കേട്ടോ. അത് ജീവിതത്തിലെ നന്മകൾ കിട്ടാൻ, ജീവിതത്തിലെ നന്മകൾ അധികരിക്കാൻ, മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാകാൻ, മനുഷ്യന്റെ നന്മകൾ അധികരിക്കാൻ ആ ഖുർആനുമായുള്ള ബന്ധം കാരണമാണ് കേട്ടോ. പരിശുദ്ധമായ ഖുർആൻ അത് കേൾക്കാൻ ആസ്വദിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആൻ കേൾക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞുകൊണ്ട് ഓതൽ സുന്നത്താണ്. എന്നിട്ടൊരാൾക്ക് കരയാൻ കഴിയുന്നില്ലെങ്കിൽ കരച്ചിൽ അഭിനയിച്ചുകൊണ്ടെങ്കിലും അവൻ ഖുർആനിന് ഓതണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിപ്പിച്ചതായി ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മൾ ഖുർആൻ ഓതണം, ഖുർആൻ ഓത്ത് കേൾക്കൽ ഒരു നല്ല ആസ്വാദനമായി നമ്മൾ കാണണം. കുറ്റിയാടി സിറാജുൽ ഹുദയുടെ സമ്മേളനം നടക്കുകയാണ്. എപ്പോഴായിരുന്നു സിറാജുൽ ഹുദയുടെ സമ്മേളനം? എപ്പോഴായിരുന്നു ഓർമ്മയുണ്ടോ നോക്കാനാ? February 3, 4, 5 സിറാജുൽ ഹുദയുടെ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനത്തിൽ ഒരു ദിവസം പ്രത്യേകമായൊരു പരിപാടി, ഖുർആൻ ആസ്വാദനം. ഖുർആൻ കേൾക്കാനുള്ള മനസ്സ് ജനങ്ങൾക്കുണ്ടാക്കിയെടുക്കണം. ഖുർആൻ കേൾക്കാനുള്ള മനസ്സ്, മനുഷ്യ മനസ്സുകൾക്ക് അതിന് പ്രചോദനം നൽകണം. ഖുർആന് പോലെ കേൾക്കാൻ ആസ്വദിക്കാൻ മറ്റു അത് വേറെന്തെങ്കിലും നമുക്ക് കാണിക്കാനുണ്ടോ? ഖുർആൻ വല്ലാത്ത ശക്തിയുള്ള ഗ്രന്ഥമാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഖുർആൻ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നവരുടെ എണ്ണം എത്രയാ? അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നത് ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാ. അല്ല മൂലിയരെ, നമ്മളൊക്കെ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, പലരും ഖുർആൻ ഓതുന്നിട്ട് ഇസ്ലാമിലേക്ക് വരുന്നില്ലല്ലോ. നമുക്ക് ഖുർആൻ ഓതുന്നറിയോ? ഖുർആൻ ഓതുന്ന നമുക്കറിയോ? അല്ല മൂലിയർ, എന്റെ സൗണ്ട് റെഡി ഇല്ലാത്തത് കൊണ്ടല്ലേ. സൗണ്ട് റെഡി ഇല്ലെങ്കിലും അതിൻ്റെ അക്ഷരങ്ങളുടെ ഓരോ മഹ്റജുകളിൽ നിന്ന് പുറപ്പെടുവിച്ച് ഖുർആൻ ഓതാൻ അറിയുന്നവർ എത്രയുണ്ട്? എത്ര ആളുകളുണ്ട് ഖുർആൻ തെറ്റാതെ നോക്കിയിട്ട് ഓതാൻ അറിയുന്നവർ? നമുക്കതിനൊന്നും നേരമില്ല. വാട്സപ്പിൽ എത്ര സമയം ചെലവഴിച്ചാലും നമുക്ക് നഷ്ടം തോന്നുന്നില്ല. അതേ സ്ഥാനത്ത് ഈമാനുള്ള മുസ്ലിമേ,
ജീവിതത്തിൽ ഖുർആന് കേൾക്കാൻ ഖുർആന് പഠിക്കാൻ സമയം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. ഖുർആൻ പഠിക്കാനുള്ള സമയം നമുക്കില്ല. ബഹുമാനപ്പെട്ട അതേ ഇമാം അബുൽ ഹനീഫ റഹിമഹുള്ള പറയാണ്, അലാമത്തുൽ ഇസ്തിഖാമ, ഒരു മനുഷ്യന്റെ വഴി നേരെയാണെന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അതേ അർബഅത് അശറത്ത് അശിയ, പത്ത് കാര്യങ്ങൾ കൊണ്ടവൻക്ക് അവനെ അവൻ്റെ ജീവിതത്തിൽ നേരവണ്ണം ജീവിക്കുന്നവന് പത്ത് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകണം. ആ പത്ത് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് ഇമാം അബുൽ ലൈഥ് റഹിമഹുള്ള ഉണ്ടാണ് അതിലൊന്നാമത്തത് അവൻ്റെ നാവിനെ സൂക്ഷിക്കലാണ്, നാവിനെ നന്മകളിൽ മാത്രം ഒതുക്കി നിർത്തലാണ്. നാവുകൊണ്ട് പറയുമ്പോൾ സത്യമാണെന്ന് ഉറപ്പുള്ളതല്ലാത്ത നാവുകൊണ്ട് പറയരുത്. നാവിനെ സൂക്ഷിച്ചോളണം. നാവുകൊണ്ട് ഗീബത്ത് പറയരുത്, അന്യന്റെ നമീമത്ത് പറയരുത്. വലാ യഗ്തബ് ബഅളുക്കും ബഅളാ അയുഹിബ്ബു അഹദുക്കും അയ്യക്കുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു വത്തഖുല്ലാഹ്. പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മരിച്ചുപോയ മയ്യത്തിന്റെ മാംസം തിന്നുന്നത് പോലെ, മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടാത്തത് പോലെ മറ്റുള്ളവന്റെ പച്ച മാംസം തിന്നുന്ന രൂപത്തിൽ ഗീബത്ത് പറയുന്ന സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാകരുത് കേട്ടോ. അതെ, നിങ്ങൾ ഒന്നാമത് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ശരിയായ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് അതെ ഹിഫ്ളുൽ ലിസാനി അനിൽ ഗൈബാ, ഗൈബത്തിനെ തൊട്ടവന്റെ നാവിനെ സൂക്ഷിക്കലാണ്. ഗൈബത്ത് പറയാത്ത നാവ് വേണം. നമ്മൾ എപ്പോഴും അള്ളാഹുവോട് ചോദിക്കുന്നു, അഞ്ചു നേരം പല തവണയായി റബ്ബിനോട് പ്രാർത്ഥന നടത്തുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ അൻഅംത അലൈഹിം, അല്ലാ നീ ഞങ്ങളെ ശരിയായ വഴിയിൽ വഴി നടത്തണേ, അല്ലാ നീ പറഞ്ഞ മഹാന്മാരെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ, അല്ലാ ആ ഒരു നേരായ വഴിയിൽ നയിക്കുന്നവർക്ക്, ആ നേരായ വഴിയിൽ ജീവിക്കുന്നവർക്ക്, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ആദ്യമായി ഉണ്ടാകേണ്ട സ്വഭാവം അവരെ നാവിനെ ഗീബത്തിലും സൂക്ഷിക്കലാണ്. ഗീബത്ത് പറയാത്ത നവാണ്. രണ്ടാമതായി മഹാന്മാരെ പണ്ഡിതന്മാരെ പറയണോ, ഇജ്തനിബു കസീറം മിനല്ലി ഇന്ന ബഅദല്ലി ഇസ്മുൽ, ധാരാളം ധാരണകൾ അത് കൈയൊഴിക്കണോ, വേണ്ടാത്ത കുറേ ധാരണകൾ. അയാൾ അങ്ങനെ ചിന്തിച്ചിട്ടാകാം, ഇങ്ങനെ ചിന്തിച്ചിട്ടാകാം, അങ്ങനെയാകാം, നമ്മളെ വകയിലുള്ള കുറേ ധാരണകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള ധാരണകൾ നിങ്ങളെ ജീവിതത്തിൽ കൈയൊഴിക്കണം, മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൈവയിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും ഫൈനഹു അക്സബുൽ ഹദീസ്, ഇയ്യാകും നിങ്ങൾ സൂക്ഷിച്ചോളണം, ഇയ്യാകും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, സുഅല്ലനി, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ ധാരണകൾ ജീവിതത്തിൽ കൈവഴിച്ചോ, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ധരിക്കാനുള്ള സ്വഭാവം നിങ്ങളെ ജീവിതത്തിൽ സമ്പാദിച്ചോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ ദിവസം കല്യാണ വിവരറിഞ്ഞു. അദ്ദേഹം കല്യാണം നമ്മളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞില്ല. എന്നാൽ അയാൾ എന്നോടെന്തോ വെറുപ്പുണ്ടായതിൻ്റെ പേരിൽ എന്നോട് എന്തായാലും അയാൾ കല്യാണം പറയില്ല, ഇന്നാലിന്ന് വെറുപ്പുണ്ടാണെന്ന് നമ്മൾ തീരുമാനിച്ച് അയാളെ തെറ്റിദ്ധരിക്കുന്നതിന് പകരം ആ കൂട്ടുകാരൻ എന്നോട് എന്തായാലും കല്യാണം പറയേണ്ടതാണ്, വിട്ടുപോയതായിരിക്കും എന്ന് മനസ്സിലാക്കി കല്യാണത്തിൻ്റെ ഒരു ദിവസം മുമ്പ് അല്ലെ രണ്ടു ദിവസം മുമ്പ് അവൻ്റെ വീട്ടിൽ ചെന്ന് അസ്സലാമു അലൈക്കും, സുഖം തന്നെയല്ലേ, എന്നോട് പോലും കല്യാണം കുട്ടികൾ പറഞ്ഞിട്ടില്ലല്ലോ, അവർ വിട്ടുപോയതായിരിക്കും എന്ന് പറഞ്ഞ് നല്ലത് ധരിച്ച് ആ കൂട്ടുകാരനെ സന്തോഷിപ്പിക്കാൻ സന്മനസ്സുള്ള എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും അല്ലേ. ഒരു കല്യാണത്തിന് നമ്മളെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മളെ അയൽവാസി, അയാൾ കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയി, അയാൾ മറന്നുപോയപ്പോൾ രണ്ട് ദിവസം മുമ്പ് പോയിട്ട് തൊട്ട്
അടുത്ത വീട്ടിൽ എന്നെ തന്നെ വിളിച്ചില്ലല്ലോ. ആരാ കല്യാണം പറയാൻ പോയത്? ചെറിയ കുട്ടികൾ അയച്ചതായിരിക്കുമല്ലേ, അവർ മറന്നു പോയതായിരിക്കും. അങ്ങനെ എൻ്റെ അത് പ്രശ്നമില്ല, വേറെ ആരെങ്കിലും അങ്ങനെ വിട്ടുപോയോ എന്ന് നോക്കണം എന്ന് പറയാനുള്ളൊരു സന്മനസ്സുള്ള എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും. എന്നാ ഞാൻ ചോദിക്കട്ടെ, കല്യാണം അങ്ങനെ ഒരാളോട് വിട്ടുപോയാൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഒരു 100 ആളുകളോട് അതൊക്കെ എങ്ങനെ ഫേമസ് ആക്കി, അവരോടൊക്കെ എന്നോട് കല്യാണം പറഞ്ഞില്ല എന്നുള്ള കംപ്ലൈന്റ് പറയാൻ എത്ര ആളുകൾ നമ്മളെ സദസ്സിലുണ്ടാകും. സ്വന്തം ഒന്ന് വിലയിരുത്തി നോക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാണ്, ഇയാക്കും നിങ്ങൾ സൂക്ഷിച്ചോളണം, സുഅല്ലനെ കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ചോളണം, മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൈയൊഴിക്കണം. എനിക്ക് കല്യാണത്തിന് വിളിച്ചില്ല എന്നാൽ അയാളെ കുറിച്ച് നല്ലത് ധരിച്ചിട്ട്, അയാളെ വീട്ടിൽ നീ പോയില്ലെങ്കിലും അയാളെ കുറിച്ച് നല്ലത് ധരിക്കാനുള്ളൊരു സന്മനസ്സെങ്കിലും മനസ്സിൽ വെച്ചോ. അത് നല്ല സ്വഭാവമാണ്, മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവം കൈയൊഴിച്ചോ. ഇനി നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ അയാളെ വീട്ടിലെ കല്യാണം ഏതായാലും പറഞ്ഞില്ല, നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുകയാണ്, അപ്പൊ അയാളോട് ആദ്യമായി കല്യാണം പറയാനുള്ള സന്മനസ്സും വേണം. അയാളോട് പറയണം നല്ല നിലക്ക് കല്യാണത്തിന് ക്ഷണിക്കണം, അയാളെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അതിനുള്ള സന്മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വലിയ പണിയാണ്, സ്വർഗത്തിൽ കടക്കൽ അത്ര എളുപ്പമല്ല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ കടക്കൽ അത്ര എളുപ്പമല്ല, നരകത്തിന്റെ വഴി വളരെ എളുപ്പമാണ്. തിന്മകൾ നരകത്തിന്റെ വഴിയാണ്, തെറ്റിദ്ധാരണകൾ നരകത്തിന്റെ വഴിയാണ്, ഗീബത്ത് നരകത്തിന്റെ വഴിയാണ്, കുറ്റം പറയൽ നരകത്തിന്റെ വഴിയാണ്. അതിന് വലിയ പണിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ വർഷം ഒരാൾ ഒരു മുസ്ലിയാര് ഉദാഹരണം പറയാ, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കേണ്ട, ബാലിന് വരുമ്പോ അയാൾ വൈകിപ്പോയി, ഈ പ്രാവശ്യം അയാൾ വരുമ്പോൾ വൈകിപ്പോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാലിന് വന്നിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല, ആരോ പറഞ്ഞിരുന്നു വാലിന് വന്നിരുന്നു. അതിൻ്റെ മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു, നേരത്തെത്തിയിട്ട് ഇവിടെ ആളുകളെത്താതെ കുറച്ച് സമയം ആളുകളെ മുമ്പിൽ പ്രസംഗിച്ച് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ മുമ്പത്തെ വർഷമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മുസ്ലിയാർ കഴിഞ്ഞ വർഷം വരുമ്പോൾ അയാൾ വൈകിപ്പോയി, ഈ വർഷം വരുമ്പോൾ അയാൾ വൈകിപ്പോയി. ഞാൻ ഉദാഹരണം പറയുകയാണ്, ഞാൻ എന്നെ പറ്റി പറയല്ല, വേറെ പറ്റിയും പറയല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും വ്യാഖ്യാനം ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. കഴിഞ്ഞ വർഷവും ഒരാൾ വൈകിപ്പോയി, ഈ വർഷവും വൈകിപ്പോയി, അപ്പോഴേക്ക് നമ്മൾ എന്തായാലും പറയൂലേ, കഴിഞ്ഞ വർഷവും അയാൾ വൈകിട്ടാ വന്നത്, അയാൾ എപ്പം വൈകിട്ടാ വരിക അല്ലേ, നമ്മൾ പറയൂലേ. സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ നാവിൽ അത് വരും. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാൾ കഴിഞ്ഞ വർഷവും നേരത്തെ വന്നു, ഈ വർഷം വൈകിട്ടും വന്നു, അങ്ങനെ നമ്മൾ മനസ്സിലാക്കി അൽഹംദുലില്ലാ അയാൾ കഴിഞ്ഞ വർഷം നേരത്തെ എത്തിയിരുന്നു, ഈ വർഷം അയാൾ വൈകിപ്പോയതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ എത്ര ആളുണ്ടാവും? എത്ര ആളുകളെ കിട്ടും നമുക്ക്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ എന്നൊന്നും പറയാൻ വേണ്ടി പറഞ്ഞതല്ല, അത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറഞ്ഞതാണ്. മനുഷ്യൻ്റെ സ്വഭാവം ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ വലിയ പണിയാണ് അല്ലേ. അയാൾ നല്ല മനുഷ്യനാ, അയാൾ നല്ല കുട്ടിയാ, അയാൾ നല്ല പഠിക്കുന്ന മനുഷ്യനാ, അയാൾ നല്ല ഇൽമുള്ള ആളാ, അയാൾ നല്ല തെക്കുവുള്ള ആളാ, ഒരാളെ പറ്റി പറഞ്ഞു കിട്ടണമെങ്കിൽ എത്ര പണിയുണ്ട് അല്ലേ. അധ്വാനില്ലേ, എല്ലാവരെ പറ്റി നമ്മൾ പറയുമോ അയാൾ നല്ല മനുഷ്യനാ, അയാൾ നല്ല മനുഷ്യനാ നമ്മൾ പറയൂല. അതേ സ്ഥാനത്ത് മോശമായ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ വളരെ ഉഷാറാ. മനുഷ്യൻ്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്, അയാൾ വളരെ മോശക്കാരനാ, എത്ര പെട്ടെന്ന് നമ്മൾ പറയും, ചെറിയൊരു സൂചന കിട്ടിയാൽ മതി അപ്പൊ തന്നെ അയാളെ മോശാക്കാൻ എന്താ വഴിയുന്ന മനുഷ്യന്റെ ചിന്ത. ഒരാളെ നന്നാക്കണം എന്ന് ചിന്തിക്കുന്നവർ എത്ര ഉണ്ടാവും, ഒരാളെ നന്നാകണം എന്ന് ചിന്തിക്കുന്നവർ എത്ര ഉണ്ടാവും. ഞാൻ ഇന്നിവിടെ വരുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, ഞാൻ ഇന്ന് വരെ അയാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഞാനൊരു ഹോട്ടലിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാ, അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു, അയാളെ കൂടെ ഒരാളുണ്ട്, അപ്പം എൻ്റെ കൂടെ അയാളെ കൂടെ ഉള്ള ആളെന്നോട് പറയാണ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ആളാണ്. അങ്ങനെ പറയരുത്, മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരെ മുമ്പിൽ മോശക്കാരനാക്കി ഞാൻ മാത്രം ഒരു ഭയങ്കര പ്രവർത്തകരും ഭയങ്കര നന്മയുന്നവരും അങ്ങനെയായി പോകരുത്. മറ്റുള്ളവരുടെ ഉണ്ടാകുന്ന നന്മകളെ നമ്മൾ കണ്ടറിഞ്ഞ് അവരെ നന്മയിലേക്ക് വിളിക്കാനുള്ള സന്മനസ്സാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയല്ല, എവിടെയെങ്കിലും ഒരു വീഴ്ച, ചെറിയൊരു വീഴ്ച കിട്ടിയാൽ അത് എടുത്തു പറയാൻ മനുഷ്യന് വലിയ സന്തോഷമാണ്. എന്നാൽ ഒരാളിലൊരു നല്ല നന്മ എവിടെങ്കിലും പോയിട്ടൊരു 100 വട്ടെങ്കിലും കണ്ടാലല്ലാതെ അയാളെ പറ്റി നമുക്ക് നന്മ പറയാൻ തോന്നൂല അല്ലേ. ഞാൻ പറഞ്ഞ് തെറ്റുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ എത്രയാണ് അതിൻ്റെ പ്രയാസം. മനുഷ്യൻ്റെ സ്വഭാവമാണ്, മനുഷ്യൻ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്താൻ വലിയ ഇഷ്ടമുള്ളവനാണ്, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ വലിയ ഇഷ്ടമുള്ളവനാണ്, മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കാൻ വലിയ ഇഷ്ടമുള്ളവനാണ്. ആരും അവനെക്കാൾ വലുതാകുന്നത് താല്പര്യമില്ല,
മറ്റുള്ളവരെ നന്മ പറയാൻ മനുഷ്യന്റെ നാവിന് നീളമില്ല. ഈ സ്വഭാവം നമ്മൾ കൈവയ്ക്കണം. എത്ര മോശക്കാരനാണെങ്കിലും അയാൾ നല്ലതാണ് നല്ലതാണ് എന്ന് പറയണം. എന്തിനാണ് അയാൾ കേൾക്കുന്ന വിധത്തിൽ നല്ലതാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്നെ തോന്നും ഞാനിനി നന്നായില്ലെങ്കിലും മോശമാണ് അല്ലേ? മൂത്രം ഒഴിക്കുന്ന കുട്ടി, ചെറിയ കുട്ടി മൂത്രം ഒഴിച്ചു എപ്പോഴും പായിൽ, ആ ഉമ്മ അല്ലെങ്കിൽ ആ വാപ്പ എപ്പോൾ മുതലിയാർ വന്നാലും ആര് വന്നാലും എൻ്റെ മോൻ പായിൽ മൂത്രയിക്കും, എൻ്റെ മോൻ പായിൽ മൂത്രയിക്കും, ഇതല്ലാതെ ഈ മോനിക്ക് കേൾക്കാൻ വക ഉണ്ടാവില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ. എന്നാൽ മകൻ കേൾക്കാതെ സ്വകാര്യത്തിൽ ദ്വാരക്കാൻ അതും ഉണ്ടാവില്ല. മകൻ്റെ മുമ്പിൽ മകൻ്റെ കയ്യും പിടിച്ചിട്ട് പായിൽ മൂത്രയിക്കുന്നു സ്ഥലം ദ്വാരക്കണം. പമ്പീസ് കെട്ടിക്കൊടുക്കുന്നു പറയാതല്ല വേറെ എന്ത് പറയാനാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ചിലരെ കംപ്ലൈൻറ്റാണ് ഞാൻ പറയുന്നത്, മക്കളെ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ട് ആ ചെറിയ മകനെ ആളുകളെ മുന്നിലിട്ട് ഇങ്ങനെ നിസ്സാരപ്പെടുത്തുകയാണ്, എല്ലാവരെയും മുന്നിലിട്ട് പായിൽ മൂത്രയ്ക്കൊന്നും സ്ഥലം വേർക്കണം. എന്തൊരവസ്ഥയാണ്! ആളുകളിതിങ്ങനെ കുട്ടികളെ, ഈ കുട്ടി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടി മനസ്സിലായി ഞാനേതായ ഒരു പായൽ മൂത്രയ്ക്കുന്നവനല്ലേ, ഇനി ഞാനെന്തിനാണ് ഇതിലൊരു മാറ്റം വരുത്തുന്നത്? കിടക്കട്ടെ എന്ന് വിചാരിച്ച് രാത്രി മൂത്രയിച്ചു കൊടുക്കൂലേ? അതേ സ്ഥാനത്ത് ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട മനോഭാവം അതല്ല. ആ കുട്ടിയിൽ നമ്മൾ കൊടുക്കേണ്ടത്, ആ കുട്ടിക്ക് കൊടുക്കേണ്ട മരുന്ന് അതല്ല. ആ കുട്ടിയെ അറിയാത്ത നിലക്ക് ആ കുട്ടിയെ മൂത്രമൊഴിക്കുന്നത് തെറ്റാണെന്നും അങ്ങനെ പായിൽ മൂത്രമൊഴിക്കുന്നത് സ്വഭാവം നികത്തണമെന്നും കുട്ടിക്ക് തോന്നുന്ന രൂപത്തിലുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ കൊടുക്കണം. അപ്പോഴല്ലേ കുട്ടിക്ക് ഇതൊരു മോശമാണെന്ന് തോന്നുള്ളൂ. ഏതായാലും നാട്ടുകാരൊക്കെ അറിയില്ലേ ഞാനൊരു പായിൽ മൂത്രയ്ക്കുന്നവനാണ്. അതേതായാലും കിടക്കട്ടെ, ആ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇയാൾ മൂത്രയ്ക്കൂലേ? അങ്ങനെ പഠിപ്പിക്കരുത് കുട്ടികളെ. മറിച്ച് കുട്ടിയുടെ നന്മകൾ പറയണം. കുട്ടികളുടെ നന്മകൾ പറഞ്ഞ് ബാപ്പമാർ കുട്ടികളെ വളർത്തിയെടുക്കണം. എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓർക്കുകയാണ്, എൻ്റെ ബാപ്പ ആര് വന്നിട്ട് ഓൻ്റെ വയൽ അവിടുത്തെ സ്ഥലത്ത് ഇങ്ങനെ നന്നായിരുന്നു ഇങ്ങനെ നന്നായിരുന്നു പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ബാപ്പ പറയും ഓൻ്റെ വയലല്ലേ എനിക്കറിയാം. അടിസ്ഥാനത്ത് അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. മക്കളൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് അയാളെ കുട്ടിയുടെ മൊയിലു തോന്നണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് കുട്ടികൾക്കും നല്ലത് പറയുന്നു ഒരു നല്ല ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നൊരു നല്ല പ്രമാണി ഉദാഹരണമാണ്, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും പ്രമാണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല മനസ്സുണ്ടെങ്കിൽ അയാളെ തെറ്റിദ്ധരിക്കാനൊന്നും പോകണ്ട, ഉദാഹരണം പറയാൻ ഒന്നും പറഞ്ഞുകൂടാ, എന്ത് പറയാനും പേടിയാണ് ഇപ്പോഴത്തെ കാലത്ത്. അവർ നല്ല പ്രമാണി, അയാൾ നല്ല മനുഷ്യനാ, നല്ല തെക്കുള്ള ആളാ. എന്നാ വേറൊരാളുണ്ട്, അയാൾ നല്ല പ്രമാണിയാണ്, ആളുകൾക്കിടയിൽ നല്ല മനുഷ്യനാ, ഉള്ളു വളരെ പോക്കാ. ഉദാഹരണം പറയാണ് തെറ്റിദ്ധരിക്കരുത്. നല്ല പ്രമാണിയാണ്, ആളുകൾക്കിടയിൽ ആള് നല്ല മാന്യനാ, ഉള്ളു വളരെ പോക്കാ. അള്ളാഹു നമ്മൾ ആരെയും അത്തരക്കാരെ കൂട്ടത്തിൽപ്പെടുത്താതിരിക്കട്ടെ. മുനാഫിക്കുകളുടെ സ്വഭാവമാണ് ഉള്ളു വളരെ മോശം, ആളുകളെ മുന്നിൽ മാന്യനാകലി. മുനാഫിക്കുകളുടെ സ്വഭാവമാണ് ആളുകളെ മുന്നിൽ മാന്യനാകുമ്പോൾ മനസ്സും കൂടി നന്നാകണം. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉള്ളു വളരെ മോശമാണ്, പക്ഷെ അയാൾ ആളുകൾക്കിടയിൽ ഒരു മാന്യനാ. അയാൾ പരസ്യം തെറ്റിയാൻ അയാൾ നിൽക്കുമോ? നിങ്ങൾ ആലോചിച്ചു നിൽക്കുമോ? അയാൾ നല്ല പരസ്യമായിട്ട് എല്ലാവരുടെ ഇടയിൽ നല്ല പേരുള്ള ഒരാൾ എല്ലാവർക്കും ഇടയിൽ ഇറങ്ങിയിട്ട് ഒരു തിന്മ ചെയ്യാൻ അയാൾ നിൽക്കുമോ? ചോദിച്ചാൽ മനസ്സിലായോ? ഞാൻ നാദാപുരം ഭാഷയെ പറഞ്ഞിട്ടാണ് മനസ്സിലാകാത്തത്. നാട്ടിൽ അറിയപ്പെടുന്നൊരു പ്രമാണി, എല്ലാവർക്കും ഇടയിലും നല്ല മനുഷ്യനാണ് അയാൾ, അയാൾ ഈ ആളുകൾക്കിടയിൽ വെച്ചൊരു തിന്മ ചെയ്യാൻ അയാൾ തുനിയുമോ? അയാൾ നിൽക്കുമോ? നിൽക്കുമോ? ഇല്ല. എല്ലാവർക്കും അറിയാം. എന്താ കാരണം? അയാൾ ഏതായാലും നല്ല പേരിൽ നശിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ അയാൾ ചെയ്യൂല. അതേ സ്ഥാനത്ത് തിന്മ കൊണ്ട് മാത്രം അറിയപ്പെട്ട ഒരാൾ, അയാൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ നാട്ടുകാരെ കൊണ്ട് എങ്ങനെയാ നല്ലത് പറയിപ്പിക്കുക എന്നാ അല്ലേ? അയാൾ എങ്ങനെങ്കിലും നന്മ ചെയ്തിട്ട് എങ്ങനെങ്കിലും ഒരു നല്ല പേര് വരട്ടെ എന്ന് ചിന്തിക്കും. അതേ സ്ഥാനത്ത് ഈ ഒരു മനുഷ്യൻ അത് ഓർക്കൂല, കാരണം ആളുകൾക്കിടയിൽ ഞാനൊരു മാന്യനാ, ആ പേരേതായാലും നശിപ്പിക്കേണ്ടെന്ന് ചിന്തിക്കൂ. അതുപോലെ തിന്മകളുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമ്മൾ പരസ്യമായി അയാളെ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞ് അയാളെ തള്ളി തിന്മയിലേക്ക് തള്ളിക്കളയരുത്. മറിച്ച് അയാളെ മുന്നിൽ നമ്മൾ അയാൾ ഞങ്ങളെ നാട്ടിലെ നല്ലൊരു പ്രമാണിയാണ്, ദീനിനൊക്കെ നല്ല സഹായിക്കുന്ന ആളാണ്, അയാൾ വേദൻ്റെ സോസിലൊക്കെ വലിയ സഹായം തരും എന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. അയാളെ നന്നാക്കാനാ, അയാൾ നന്നാകാൻ അത്തരം ചില നല്ല വാക്കുകൾ പറയേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ പറയാനുള്ള നാവ് നമുക്കുണ്ടാകണം. നമ്മുടെ ദോഷത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഹൃദയം നമുക്ക് വേണം. നമ്മുടെ തിന്മകളെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള ഹൃദയം നമുക്ക് വേണം. മനുഷ്യനില്ലാതെ പോയതും അതാണ്. മറ്റുള്ളവൻ്റെ കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവൻ്റെ പോരായ്മകൾ പറയുമ്പോൾ പോലും
സ്വന്തം ജീവിതത്തിലെ പോരായ്മയെ കുറിച്ച് ചിന്തിക്കൂല, സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കൂല, സ്വന്തം ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് മനുഷ്യനാലോചിക്കൂല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവരെ പറ്റി നല്ലത് ധരിച്ചോ, നിന്റെ ജീവിതത്തിലെ തിന്മകള്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോരായ്മകള്, ആ പോരായ്മകൾ നികത്താനുള്ള വഴികൾ അന്വേഷിച്ച് നിന്റെ ജീവിതം നന്നാക്കിക്കോ. നാലാമതായി മഹാന്മാര് ഖുർആൻ ഓതിയിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖറു ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹും. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിളിക്കുകയാണ്, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, നിങ്ങൾ ഒരു കൗമിനെയും പരാജിതരായി മുദ്രകുത്തരുത്, ഒരു സമൂഹത്തെയും നിങ്ങൾ നിസാരപ്പെടുത്തരുത്, ഒരാളെയും നിങ്ങൾ കുറ്റം പറയരുത്, ഒരാളെയും നിസാരപ്പെടുത്തി സംസാരിക്കരുത്, ഒരാളെയും നിങ്ങൾ ഇകയത്തിയിട്ട് സംസാരിക്കരുത്. അവര് ചിലപ്പോൾ നിങ്ങളെക്കാൾ എത്രയോ നല്ലവരായിരിക്കും കേട്ടോ, അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചെറിയ പോരായ്മകൾ നിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. നിന്റെ ജീവിതത്തിൽ നൂറുകണക്കിന് പോരായ്മകൾ അല്ല മറച്ചു വെച്ച ആരെയും ശരി ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് നിന്നെക്കാൾ എത്രയോ വരെ ഹൈറായിരിക്കും, നീ മറ്റുള്ളവരെ പോരായ്മകൾ എടുത്തിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ കുത്തിപ്പറയുന്ന സ്വഭാവം നിർത്തിവെച്ചോ. ഒരു സ്ത്രീകളെയും അങ്ങനെ കുറ്റിപ്പറയാനോ കുറ്റം പറയാനോ പോകരുത്. അതെന്തേ, സ്ത്രീകളെ പ്രത്യേകം പറയാൻ കാരണം, സ്ത്രീകളെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബിസിനസ് വേണം, ഒരു നല്ല ജോലി വേണം, ഒരു നല്ല ശമ്പളം വേണം, ഒരു നല്ല ജീവിതം വേണം. ഇതൊക്കെയാ മനുഷ്യന്മാരെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ മനസ്സിലുണ്ടാകുക. സ്ത്രീകളെ മനസ്സിലോ, സംസാരിച്ചു നോക്ക്, അവക്ക് എങ്ങനെയാ ഭംഗി കിട്ടിയത്, അവളെ വീടെങ്ങനെയാ ഇത്ര ഭംഗിയായത്, അവളെ അടുക്കള എങ്ങനെയാ ഇങ്ങനെ നന്നായത്, ആ വീടിനെന്താണ് ഇത്ര ഭംഗി, അവൾ എന്ത് ക്രീമാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാ ഭംഗിയാക്കുന്നത്, ഇതല്ലാത്ത ചിന്ത വരെ മനസ്സിലുണ്ടാകൂല. മറ്റുള്ളവരെ കാര്യത്തിൽ പ്രത്യേകം മതി, ഇത്തരം കാര്യത്തിൽ പ്രത്യേകം ഇൻട്രസ്റ്റാണ്, അത് സ്ത്രീയുടെ സ്വഭാവമാണ്. ഉമ്മമാരെ എന്നോട് വെറുപ്പ് പിടിക്കരുത്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. സ്ത്രീകൾക്കുള്ളൊരു മൈനസ് പോയിന്റാണ്, ആ മൈനസ് പോയിന്റിനെ നികത്തിയിട്ട് ഉമ്മമാരെ നമ്മുടെ ചിന്തകൾ പാരസ്ത്രീക ലോകത്തെ കുറിച്ചാകണം, മടക്കയാത്രയെ കുറിച്ചാകണം, പരലോക ചിന്തയെ കുറിച്ചാകണം, അള്ളാഹിനെ കുറിച്ചാകണം, അവൻ്റെ ഹബീബായ നബിതങ്ങളെ കുറിച്ചാകണം, അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ബിവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാനുള്ള ആശയിലാകണം, ആയിഷ ബീവിയെ പരിചയപ്പെടാനാകണം, ഖദീജ ബീവിയെ പരിചയപ്പെടാനാകണം, സ്വർഗത്തിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനാകണം. അത്തരം ചിന്തകൾ നമ്മളെ മനസ്സിൽ വരണം. സ്ത്രീകളെ സാധാരണ സ്വഭാവം അനുസരിച്ച് സ്ത്രീകളെ മനസ്സിലുള്ള ബേജാറതാണ്, അവർക്ക് മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂല. അവര് വയല് കേൾക്കുമ്പോ നന്നാകണമെന്ന ചിന്തയുണ്ട്, വയല് കേൾക്കുമ്പോ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെന്ന് ആലോചിക്കുന്നുണ്ട്. വയലും കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കല്യാണത്തിന് പോയാൽ അവിടെ കണ്ട ഭംഗിയുള്ള കാര്യങ്ങളും അവിടെ കണ്ട കാര്യങ്ങളും ചർച്ച ചെയ്യാനല്ലാതെ പിന്നെ അവരെ നാവിന് നേരമില്ല. ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറയാണ്, പ്രത്യേകം സ്ത്രീകളോട് പറയാണ്, വലാ നിസാ ഉമ്മിൻ നിസാ അസാ അയ്യകുന്ന ഖൈറം മിൻഹു. നിങ്ങളെന്ന് ആ സ്ത്രീയെ കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ കണ്ടിട്ടുണ്ടാകാം, അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ നിസാരപ്പെടുത്തരുത്. ചിലപ്പോൾ നിങ്ങളെക്കാൾ മറ്റുള്ള വിഷയത്തിൽ അവരെ ഹൈറായിരിക്കാം, നിങ്ങളെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം. വലാ തൽമിസു അൻഫുസകും വലാ തനബസു ബിൽ അൽഖാബ് ബിസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ.
മറ്റുള്ളവരുടെ തിരിപ്പേര് വിളിക്കുന്നു, സെക്കൻഡ് പേര് വിളിക്കുന്നു, നിസ്സാരപ്പെടുത്തി ചില പേരുകൾ വിളിക്കുന്നു. സ്വഭാവമുള്ളവരില്ലേ, നിർത്തിവെക്കണേ കൂട്ടുകാരേ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ചില ആളുകൾ നിസ്സാരപ്പെടുത്തിയിട്ട് ചില പേര് വെക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അച്ചാറ് പറഞ്ഞു എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതുപോലെ ചില നാമങ്ങൾ വെച്ച് ആളുകളെ പേര് കൊണ്ട് നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം ഖുർആൻ പറയുന്ന പാടില്ല. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഇന്നായിട്ട് പുതുതായിട്ട് തുടങ്ങണ്ട. ചില ആളുകൾ സ്വന്തം കൂട്ടുകാരെ ദേശിന്റെ മോനെ എന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന ചില വിവരം കെട്ടവര്, സ്നേഹം കൊണ്ടാണ് പോലും. അതെവിടുന്നാണ് ആ സ്നേഹം വരുന്നതെന്ന് എനിക്കറിയില്ല. കൂട്ടുകാരനെ സ്നേഹിച്ചിട്ട് ദേശന്റെ മോനെ എന്ന് വിളിക്കുക, ദേശീന്ന് ഞാൻ നന്നാക്കിയത്, അവിടെ എന്താ കൂട്ടുണ്ടെന്ന് എല്ലാവർക്കും നല്ല പരിചയമാണല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ നിലക്ക് കൂട്ടുകാരോട് അഭിവാദ്യം ചെയ്യുന്ന, തിന്മ കൊണ്ട് മാത്രം പേര് വെക്കുന്ന അത്തരം ആളുകളെ ഖുർആൻ നിരോധിക്കുകയാണ്. പാടില്ല കേട്ടോ, പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇഷ്ടപ്പെടാത്ത പേരുകൾ വിളിച്ച് അവരെ നിസ്സാരപ്പെടുത്തരുത്, ഇഷ്ടപ്പെടാത്ത പേരുകൾ വെച്ച് അവരെ വെറുപ്പ് സമ്പാദിക്കരുത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി ഇമാം അബുൽ ലൈസ് റഹിമഹുല്ലാ നാല് കാര്യം പറഞ്ഞു. അതിൽ നാലാമത്തത് നമ്മൾ പറഞ്ഞത്, മറ്റുള്ളവരെ കുത്തി പറയുന്ന നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം നിർത്തിവെക്കണം. അതേ അതേ നാലാമത്തെ അഞ്ചാമത്തെ നീ പറയുന്നു, അവന്റെ കണ്ണിനെ അവൻ സൂക്ഷിച്ചോളണം, കണ്ണിനെ ഹറാമിൽ നിന്ന് ശ്രദ്ധിച്ചോളണം. നേരായ വഴിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. കൊല്ലിൽ മുഅ്മിനീന യൗമൂ മിൻ അബ്സാരിഹിം, അവരവരെ കണ്ണുകൾ അടച്ചു കളയുന്നവരാണ്. അവരെ കണ്ണുകൊണ്ട് ഹറാം ശ്രദ്ധയിൽപ്പെടുമോ, അന്യപെണ്ണ് മുന്നിൽ പെടുമോ, ചിത്രങ്ങള് പെടുമോ, അനാവശ്യമായ പിക്ചറുകൾ പെടുമോ, അവരെ കണ്ണുകൾ പൂട്ടിവെക്കുന്നവരാണ്, അവരെ കണ്ണിനെ സൂക്ഷിക്കുന്നവരാണ്. വീണ്ടും പറയുന്നവരെ, നാവുകൊണ്ട് സത്യം പറയുന്നവരാകണം, നാവുകൊണ്ട് നീതി പുലർത്തുന്നവരാകണം. കള്ളം പറയുന്നവരാകരുത്, കള്ളം പ്രചരിപ്പിക്കുന്നവരാകരുത്. തിന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാകരുത്, തിന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാകരുത്. നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായി മാറണം, നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാകണം, നന്മയ്ക്ക് വേണ്ടി സഹകരിക്കുന്നവരാകണം. അത് നന്മയുടെ സ്വഭാവമുള്ളവരുടെ സ്വഭാവമായി ഇമാം അബുൽ ലൈഫ് റഹിമഹുല്ലാ ആറാമതായി എവിടെന്ന് പറയുന്നു, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന നന്മകൾക്കാകണം കേട്ടോ, നിങ്ങളുടെ നാട്ടിലെ മക്കാമിന്റെ അതിൽ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഉസ്താദ് പിരിവ് ചോദിക്കുമ്പോ പിരിവ് കൊടുത്തല്ലേ, കൊടുക്കുമ്പോ നന്മ ചിന്തിച്ചു കൊടുത്തു, ഖബറിലെ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊടുത്തു, ആഹറം പ്രതീക്ഷിച്ചു കൊടുത്തു. മകൻ ജനിച്ചിട്ട് ഹഖീഖത്ത് ഇറക്കുമ്പോഴായാലും, ബാപ്പ മരിച്ചിട്ട് കഥയെ മരിച്ച ദിവസം അതേ മൂന്നിൻ്റെ അന്ന് ഭക്ഷണം കൊടുക്കുമ്പോഴായാലും, അല്ലെങ്കിൽ മകൻ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഭക്ഷണം കൊടുക്കുമ്പോഴായാലും, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ, വിഷമഘട്ടങ്ങളിലും ചെലവഴിക്കുന്നവർ, ഈമാനുള്ള അവരെ അടയാളമായി ഖുർആൻ പറഞ്ഞതാണ്. ഈ നിലക്ക് ചെലവഴിച്ചോ, പ്രൗഢി ചിന്തിച്ച് ചെലവഴിക്കണ്ടോ? കല്യാണത്തിന്റെ വലീമത്ത് സുന്നത്താണ്, കല്യാണത്തിന്റെ ദിവസം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്, നിക്കാഹ് കഴിഞ്ഞ് ബന്ധം കഴിഞ്ഞതിന്റെ ശേഷം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. നലീമാനുള്ള മുസ്ലിമീങ്ങളെ, ആ ഭക്ഷണം കൊടുക്കുമ്പോഴും പ്രൗഢിക്കാകരുത് കേട്ടോ, ജനങ്ങളിടയിൽ അഭിമാനം പറയാനാകരുത് കേട്ടോ. ചിലർക്ക് കല്യാണങ്ങൾ ആർഭാടങ്ങളാകണം, കല്യാണങ്ങൾ ജനങ്ങൾ പറയാനാകണം, അത്ര ആള് പങ്കെടുത്തു എന്ന് പറയാനാകണം, അത്ര ആളുകൾ ഭക്ഷണം കഴിച്ചു എന്ന് പറയാനാകണം, ആളുകൾ ഇത്ര ഒരുമിച്ചു കൂടി എന്ന് പറയാനാകണം, റോഡ് നിറയെ ബ്ലോക്കായി എന്ന് പറയാനാകണം. അത്തരം പ്രൗഢി ചിന്തിച്ചുള്ള സ്വഭാവം നിർത്തിവെച്ചോ മുസ്ലിമീ. യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിച്ചോ, വല്ലറാ, വിഷമമുള്ള സമയത്തും ചെലവഴിച്ചോ. ചെലവഴിക്കുന്ന സമയത്തും മനസ്സിന്റെ ഉള്ളിൽ വേണ്ടത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്, റബ്ബിന്റെ പ്രീതിയാണ്,
ആ നിലക്ക് റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് സന്തോഷമുള്ള സമയത്ത് കല്യാണത്തിന്റെ ദിവസം അടുപ്പ് കയറ്റിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈമാനുള്ള ഒരു മോമിനിന്റെ വീട്ടില് മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കൂല, ഗാനമേളകൾ സംഘടിപ്പിക്കപ്പെടൂല, അത്തരം തിന്മകൾ സംഘടിപ്പിക്കപ്പെടൂല. കാരണം കല്യാണത്തിന്റെ സദസ്സുകളാകട്ടെ, സന്തോഷത്തിന്റെ വേളകളാകട്ടെ, എല്ലാം റബ്ബിനാകണമെന്ന് ചിന്തിച്ച് അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യുന്ന മോമിനീങ്ങളില്ലേ, അവരെപ്പോഴും റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നവരാണ്. അവര് ഹറാമിന് മുന്നിട്ടിറങ്ങൂല, അവരെ വീട്ടില് ഹറാം ചെയ്യാൻ അവരനുവദിക്കൂല. ചില കല്യാണ വീടുകളിൽ ചെല്ലുമ്പോ, അതേ കല്യാണ വീടുകൾ കോലായിലും മറ്റു സ്ഥലങ്ങളിലും സ്ത്രീകളെ കാണുന്നൊരു കാലഘട്ടമാണ്. പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്നൊരു കാലമാണ്. ഓ മുഅ്മിനീങ്ങളെ അരുത് കേട്ടോ, കല്യാണത്തിന്റെ വീടുകളിൽ മുസ്ലിയാര് കയറി ചെല്ലുമ്പോ മുസ്ലിയാരോട് കല്യാണ വീട്ടിലുള്ള മോശങ്ങളൊക്കെയും മകന്റെ തലയിലാക്കിയിട്ട് അല്ലെങ്കിൽ ജേട്ടന്റെ തലയിലാക്കിയിട്ട് അനുജന്റെ പണിയാണെന്ന് പറഞ്ഞ് മുസ്ലിയാരെ മുമ്പിൽ തലയോരും മാന്യന്മാരില്ലേ, തലയോരി മാന്യത പ്രകടിപ്പിക്കുന്ന മാന്യന്മാരില്ലേ. മുസ്ലിയാരെ മുന്നിൽ ക്യാമറയുമായി വരുമ്പോ, ക്യാമറക്കെതിരെ കല്യാണ വീട്ടിൽ ക്യാമറയുമായി അന്യപുരുഷന്റെയും അന്യ സ്ത്രീകളുടെയും വീഡിയോ പിടിക്കുന്ന ക്യാമറക്കാരനെതിരെ പ്രസംഗിക്കുന്ന മുസ്ലിയാരെ കല്യാണത്തിൽ ക്ഷണിച്ചുകൊണ്ടുപോയി അത്തരം ക്യാമറക്കാരെ കാണുമ്പോ മുസ്ലിയാരെ മുന്നിൽ മാന്യത ചമയുന്ന മുതലാളിമാരില്ലേ, അത്തരം മാന്യത ചമയുന്ന മാന്യന്മാരില്ലേ. അവരോടൊന്ന് പറയട്ടെ, നിന്റെ മനസ്സിലിരിപ്പോ, നിന്റെ ഹൃദയത്തിലിരിപ്പോ, നിന്റെ ഉള്ളിലെ രഹസ്യങ്ങളോ മുസ്ലിയാരറിഞ്ഞില്ലെങ്കിലും മുസ്ലിയാര് വിശ്വസിക്കുന്ന, നീ വിശ്വസിക്കുന്ന ഏകനായ റബ്ബില്ലേ, അവന്റെ മുന്നിൽ നിനക്ക് മറച്ചു വെക്കാൻ കഴിയൂല, അവന്റെ മുന്നിൽ നിന്റെ മാന്യത ചമയല് നടക്കൂല. നീ മുസ്ലിയാരെ മുന്നിൽ മാന്യത ചമഞ്ഞ് രക്ഷപ്പെട്ടെങ്കില് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇത്തരം തോന്നിവാസങ്ങളെ ചെയ്തതിന് റബ്ബിന്റെ മുന്നില് മുസ്ലിയാരെ മുന്നിൽ ഇകഴ്ത്തപ്പെടുന്ന രംഗം നിനക്ക് വരാനുണ്ടെന്ന കാര്യം മറക്കണ്ട മുതലാളിമാരെ, മറക്കണ്ട മാന്യന്മാരെ. കല്യാണ വീടുകളിൽ നടക്കുന്ന തിന്മകളെ മറ്റുള്ളവരെ തലയിലാക്കി രക്ഷപ്പെടാൻ നോക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാ ഇതൊന്നും തിരിയാത്തൊരു പൊട്ടനാണെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, ഞാൻ വെറുതെ പറയല്ല, കല്യാണ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും അത്തരം വേണ്ടാത്ത വൃത്തികേടുകൾ കണ്ടാൽ അവർ ചിലപ്പോൾ നമ്മളോട് പറയും, അത് എൻ്റെതല്ല, എൻ്റെ മോൻ്റെ പണിയാ, ആ മോനെ നിയന്ത്രിക്കാനുള്ള ശക്തി എൻ്റെ വീട്ടിലെ, നീ എന്തിനാടാ ബാപ്പയെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല, എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അറിയില്ലായിരുന്നു, ഗാനമേളക്ക് വേണ്ടി അവിടെ സദസ്സൊക്കെ ഒരുക്കിയിരിക്കുകയാണ്, അന്യപുരുഷന്മാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് അയാൾ പറയാണ്, പോകല്ല എന്ന് വെച്ചാൽ എന്തേ, ഇവിടെ എന്തോ നടക്കാനിരിക്കുന്നുണ്ടല്ലോ, അല്ലാതെ എൻ്റെ പണിയല്ല, എൻ്റെ മോൻ്റെ പണിയാ, പിന്നെ എന്തിനാ ബാപ്പയാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നത്. മക്കളെ ഇത്തരം തിന്മകളിൽ നിന്ന് തടുക്കാൻ കഴിയാത്ത ബാപ്പയാണെങ്കിൽ പിന്നെ ബാപ്പയാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ ഇപ്പോഴും ഓർക്കുകയാണ്. അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും മാഫിയത്തും കൊടുക്കണം. റഹ്മാനെ, നിങ്ങളെ നാട്ടിൻ്റെ പരിസരത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ദിവസം വയതും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സുബഹിൻ്റെ ബാങ്കിൻ്റെ ധ്വനി കേട്ട് ഞാൻ അൽഹംദുലില്ലാ സുബഹിസ്കരിച്ച് കിടക്ക, ബാങ്ക് കേട്ടു, ബാങ്ക് കഴിഞ്ഞ് ഉടനെ സുബഹിസ്കരിച്ചു, ഞാനങ്ങ് കിടന്നു, വാതിലിൽ വന്ന് മുട്ടിയാരോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുട്ടിൽ കേൾക്കുന്നത്. വാതിൽ തുറന്ന് നോക്കുമ്പോൾ ബാപ്പയാ, നിസ്കരിച്ചോ? ആ നിസ്കരിച്ചു. എന്താ ജമായത്തൊന്നും വേണ്ടേ, വയലു പറഞ്ഞാൽ മതിയോ? എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ബാപ്പ ചോദിക്കുകയാണ്, ജമായത്ത് വേണ്ടേ, അന്ന് എനിക്ക് വയലു പറഞ്ഞാൽ മതിയോ? ഞാൻ അന്ന് രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ആ ബാപ്പയോട് എനിക്ക് ഇപ്പോഴും സ്നേഹം തീർക്കാൻ കഴിയൂല. റബ്ബേ, നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞത്? ഞാൻ അന്നത്തെ ദിവസം ജമായത്തിന് പങ്കെടുക്കാൻ മടി കാണിച്ചു, നിങ്ങൾ ഉറക്കുകയും ചെയ്യുന്ന വില കഴിഞ്ഞില്ല, നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനല്ല. അങ്ങനെ ആകണം ബാപ്പമാര്. എത്ര വലിയ വയലു പറയുന്ന മോനാണെങ്കിലും എത്ര ആളുകൾക്കിടയിൽ എഴുന്നേറ്റിക്കുന്നവരാണെങ്കിലും ആ മകനെയും നന്മയിലേക്ക് നയിക്കാനുള്ള സന്മനസ്സുള്ള ബാപ്പമാരായി മാറണം. പിന്നെ എന്തിനാണ് നമ്മൾ ബാപ്പയെന്ന് പറഞ്ഞു കിടക്കുന്നത്?
മകനെ ഒരു തിന്മയിൽ നിന്ന് തടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മക്കളെ മാറ്റി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ ബാപ്പയെന്ന് പറയുന്നതിനുള്ള മാന എന്താണ്? ഞാനിപ്പോൾ അതിലേക്ക് വിശദമങ്ങി കിടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, നന്മകൾക്ക് കൂട്ടുനിൽക്കുന്നവരും നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവരുമാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കല്യാണത്തിന്റെ ദിവസമൊക്കെ നല്ല ചോറാൻ എത്ര പൈസയും കൊടുക്കൂ, കാരണം മകന്റെ കല്യാണമാണ് എന്നുള്ള സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ റമദാന്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മൗലിദ് വീട്ടിൽ കേൾക്കണമെന്ന് മുസ്ലിയാര് പ്രസംഗിച്ചപ്പോ, അല്ലോ മൗലിയാമാർക്കൊക്കെ വയസ്സും വന്ന് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണ്ടേ, നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ, എത്ര പൈസ വേണം. പൈസക്ക് വല്ലാത്ത ചൂടാണ് ചില ആളുകൾക്ക് അത്തരം സമയങ്ങളിൽ. അങ്ങനെ ആയിപ്പോകരുത്, ആ പിശുക്ക് നമ്മൾ കൈയൊഴിക്കണം. വീട്ടിലെ കല്യാണമൽപ്പം ചുരുങ്ങിയാലും മൗലിദിന്റെ സദസ് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ജോറല് നടത്തണം. ആ വിഷയത്തിൽ കാസർഗോഡ് ജില്ലയിൽ വളരെ ജോറായതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിലൂടെ പലപ്പോഴും ഞാൻ റബീഉൽ അവ്വലിൽ യാത്ര ചെയ്തിട്ടുണ്ട്. റോഡുകളിൽ നിറയെ തോരണം കെട്ടിയിട്ട് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം വീടുകളൊക്കെയും മൗലിദ് അതിനേക്കാൾ കൂടുതൽ ചൊല്ലുന്നവരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പതിവ് നല്ലത് നമുക്ക് ഉണ്ടാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഈമാനുള്ള മുസ്ലിമേ, നന്മക്ക് ചെലവഴിക്കാനുള്ള സന്മനസ് വേണം. അതേ വിഷമഘട്ടങ്ങളിൽ ചെലവഴിക്കാനും സന്മനസ് വേണം. സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കാനുള്ള സന്തോഷം നമ്മളോട് പറയാണ്. ഏഴാമത്തെ കാര്യമായി മഹാനവറുകൾ എണ്ണാണ്, വലാത്തു ബദിറത്ത് ബദീറാ, നിങ്ങളെ തീ ദൂർത്തടിക്കുന്നവരാകരുത് കേട്ടോ, ദൂർത്തടിയുള്ള സ്വഭാവക്കാരാകരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ലൈറ്റുകൾ വേണം, ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ വേണം, ആവശ്യത്തിനുള്ള സർവ സജ്ജീകരണങ്ങളും വേണം, ആവശ്യത്തിനുള്ള സംവിധാനങ്ങളും സന്തോഷങ്ങളും വേണം. നിങ്ങൾ അനാവശ്യം ചെലവഴിക്കുന്നവരാകരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ മിൻ ഇഖ്വാന ശയാത്തീൻ, അതേ ശൈത്താനിന്റെ സ്വഭാവമാണ്, ശൈത്താനിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് അനാവശ്യമുള്ള ചെലവഴിക്കലെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിമേ, ആ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്ന മുഅ്മിനേ, എന്തിന്റെ പേരിലായാലും വലാത്തു ദൂർത്തടി കൈയൊഴിക്കണേ, അനാവശ്യമുള്ള ചെലവഴിക്കൽ ഒന്ന് നിർത്തിവെക്കണേ, നന്മക്ക് വേണ്ടി ചെലവഴിക്കണം, നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, നന്മക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കണം, നന്മക്ക് വേണ്ടി ആരോഗ്യം ചെലവഴിക്കണം, നന്മക്ക് വേണ്ടി സർവതും ചെലവഴിക്കണം. പക്ഷെ അവിടെ ഒന്നും ദൂർത്ത് പാടില്ല. എന്താ മുസ്ലിയാരെ ദൂർത്ത് എന്ന് പറഞ്ഞാൽ 50,000 ആളുകളെ വിളിച്ച് കല്യാണത്തിന്റെ ദിവസം ഭക്ഷണം കൊടുക്കുകയാണ്, അത് ദൂർത്താണോ? ഭക്ഷണം കൊടുക്കൽ ദൂർത്തല്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ഭക്ഷണം കൊടുത്തോ, അള്ളാഹിന്റെ വചനം കരുതി കൊടുത്താൽ കൂലി കിട്ടും. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഈമാനിന്റെ പുരോഗതിക്ക് വരെ കാരണമാകുന്ന കാരണമായി ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുത്ഇമു ത്തഅം, ഭക്ഷണം കഴിപ്പിക്കണം. മറ്റുള്ളവർക്ക് നിങ്ങൾ ധാരാളം ഭക്ഷണം കഴിപ്പിക്കണം. സല്ലൂ വന്നാസു നിയാം, ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി വലിയ രണ്ട് കർമ്മങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. സല്ലൂ വന്നാസു നിയാം, ആളുകളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുന്ന ആളുകളെ ഭക്ഷണം കഴിപ്പിക്കണം, വലിയ പുണ്യമുള്ള കാര്യമാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, അത് പതിയെ തബ്ദീറല്ല, അത് അതൊരിക്കലും ദൂർത്തടിയല്ല. പക്ഷെ ദൂർത്തടിക്കണം എന്ന് ചിന്തിച്ചാകരുത്, ആളുകളെ മഹത്വം പറയാനാകരുത്, ആളുകളെ പുകഴ്ത്താനാകരുത്, ആളുകളൊക്കെ നല്ലത് പറയാനാകരുത്. അള്ളാഹിന്റെ വചീനക്കാരി എത്ര ഭക്ഷണം കൊടുത്താലും മോശമാകൂല. എട്ടാമതും ഈ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, തിൽക ദാറുൽ ആഖിറതി നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. എന്ത് ചെയ്യുമ്പോഴും അഹങ്കാരത്തിന്റെ ചിന്തയുണ്ടാകരുത്, ആളുകളെ മുന്നിൽ വലുതാകണം എന്ന ചിന്തയുണ്ടാകരുത്, അതേ ജനങ്ങളെ മുന്നിൽ വലിയവരാകാനാകരുത്. എന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാകണം. ഹഫിളോ അലസ്സലവാത് വസ്സലാത്തുൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീ,
നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തണേ. നിസ്കാരം കലാക്കാതെ ശ്രദ്ധിക്കണേ. നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം നിർത്തിവെക്കണേ. രാത്രിയിൽ ചാറ്റ് ചെയ്ത് കിടന്നുറങ്ങിയിട്ട് സ്വബഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്ന കൂട്ടുകാരുണ്ടോ? സ്വബഹിക്ക് വില കൽപ്പിക്കാത്തവരുണ്ടോ? അസനസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ടോ? ഖുർആൻ നമ്മളോട് പറയാണ് നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. നിസ്കാരം കലാക്കരുത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ട ശരിയായ ജീവിതത്തിനുള്ള നേരായ വഴിക്കുള്ള മാർഗങ്ങളാണ്. അതിലൊന്നാമതായി ഖുർആൻ പറഞ്ഞത് നാവിനെ ഗൈബത്തിൽ നിന്ന് സൂക്ഷിക്കണം. രണ്ടാമതായി പറഞ്ഞത് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണം. കുത്തിപ്പറയുന്ന സ്വഭാവം നിർത്തിവെക്കണം. അന്യപെണ്ണിന്റെ ശരീരത്തിലേക്ക് അന്യപുരുഷനിലേക്ക് നോക്കുന്ന സ്വഭാവം നിർത്തിവെച്ചോളണം. വാക്ക് പറഞ്ഞാൽ പാലിച്ചോളണം. നീതിമാനായി ജീവിക്കണം. നദിയെ നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവനാകണം. ധൂർത്തടിക്കുന്നവനാകരുത്. പരിശുദ്ധ ഖുർആൻ ഓരോന്നോരോന്നായി നമ്മൾ എണ്ണിപ്പഠിപ്പിക്കുകയാണ്. കിബറനായി ജീവിക്കരുത്. അഹങ്കാരമുള്ളവനായി ജീവിക്കരുത്. നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തുന്നവനാകണം. അഞ്ചാമത് പത്താമതായി അവസാനം നമ്മളോട് പറഞ്ഞത് അൽ ഇസ്തിഖാമത്തു അല സുന്നത്തി വൽ ജമാഅ. സുന്നത്തി ജമാഅത്തിലായുള്ള അടിയുറച്ചുള്ള ജീവിതം വേണം. സുന്നത്തി ജമാഅത്ത് വിട്ടിട്ടുള്ളൊരു സ്നേഹം ഉണ്ടാകരുത്. സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ ഐക്യം വേണം. സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹം വേണം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണെന്ന നിലക്ക്, അവിടുത്തെ ഉമ്മത്താണെന്ന നിലക്ക് പരസ്പരം സ്നേഹമുള്ളവരാകണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, പരസ്പരം മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണെന്ന ചിന്തയാണ്. നിങ്ങൾ പരസ്പരം സഹോദരന്മാർക്ക് നന്മ ചിന്തിക്കുന്നവരാകണം. അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണേ. ലഅല്ലക്കും തുർഹമൂന, അത് നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കാൻ, റബ്ബിന്റെ നന്മ ലഭിക്കാൻ അത് കാരണമാണ്. ജനങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ആജ്ഞാപനമാണ് സുന്നത്തി ജമാഅത്തിനിടയിൽ ഐക്യം വേണം. സുന്നികൾക്ക് തമ്മിലിടയിൽ ഐക്യം വേണം. മുസ്ലിമീങ്ങൾക്ക് തമ്മിൽ ഐക്യം വേണം. പക്ഷേ ബിദഈ കക്ഷികളോട് ഐക്യം പറ്റൂല. മഹാന്മാരെ സ്മരിക്കരുതെന്ന് പറയുന്നവരോട്, മഹാന്മാരെ പുകയ്ത്തരുത് എന്ന് പറയുന്നവരോട് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാണെന്ന് പറയുന്നവരോട് ഐക്യം പറ്റൂല. അവരോട് സലാമ പറ്റൂല. അവര് പറയുന്ന സലാമ് മടക്കല് പറ്റൂല. പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളെ ബാപ്പനെ നരകത്തിലാണെന്ന് പറയാൻ ആവേശം കൊള്ളുന്ന പുത്തൻവാദികളില്ലേ? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ കാഫിറത്താണ് നരകത്തിലാണെന്ന് പറയുന്ന ഉദയം പുത്തൻവാദികളില്ലേ? വിവരം കെട്ട മുജാഹിദില്ലേ? ജമാഅത്തെ ഇസ്ലാമിയില്ലേ? ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാനെ നരകത്തിലാണെന്ന് പറയാൻ ആവേശം കൊള്ളുന്ന വിവരം കെട്ടവരില്ലേ? ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പനെ നരകത്തിലാണെന്ന് പറയാൻ സന്തോഷം കണ്ടെത്തുന്ന ഇസ്ലാമിന്റെ വിരോധികളില്ലേ? അവരെ കൈപിടിച്ച് കോർക്കാൻ, അവരെ കൈപിടിച്ച് ശരീഅത്ത് നിലനിർത്തണോ? ഈമാനുള്ള മുസ്ലിമേ, സമയം കണ്ടെത്തരുത് കേട്ടോ.
ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ഈ അടുത്തായി കടന്നു വന്നൊരു ബ്രിട്ടീഷുകാരനെ പരിചയപ്പെടാൻ ഇടയായി. ഈ അടുത്തൊക്കെ പ്രസംഗിച്ച സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരനെ പരിചയപ്പെട്ടപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ നിങ്ങൾക്ക് പ്രചോദനം കിട്ടിയത് എന്താണ്? അയാള് പറഞ്ഞു, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽസ്വഭാവമാണ്, ഹബീബായ നബി തങ്ങളെ വിശാലമായ ചിന്തയാണ്, അബൂജഹൽ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നാശിച്ച നബി, ഒരാളും ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകരുതെന്ന് ആഗ്രഹിച്ച നബി, ഒരാള് പോലും നരകത്തിൽ കടക്കരുത് എന്ന് ആഗ്രഹിച്ച നബി, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ വിശാലമായ മനസ്ഥിതി കണ്ടിട്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോ ഇത് പറഞ്ഞിട്ട് അയാൾ കരയുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഇസ്ലാമിക ചരിത്രം പഠിച്ചപ്പോ എനിക്ക് വല്ലാത്ത വേദന തോന്നിയ ചില വാക്യങ്ങളുണ്ട്, വല്ലാതെ എന്നെ വേദനിപ്പിച്ച ചിലരുടെ വാക്യങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണത്? അവരെ മറുപടിയാണ്, ഹബീബായ നബി തങ്ങൾ ആഗ്രഹിച്ചു എല്ലാവരും സ്വർഗത്തിലെത്തണം, കല്ലെറിഞ്ഞ സമൂഹം പോലും നശിപ്പിക്കപ്പെടരുത്, അവര് പോലും ഈമാനില്ലാത്തവരാകരുത്, അവര് പോലും നരകത്തിന്റെ അവകാശികളാകരുത്. ആ നിലക്കാഗ്രഹിച്ചപ്പോ അദ്ദേഹം പറയാണ്, അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മോനാണ്, റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്. ഈ നിലക്ക് വിശാലമായ മനസ്സ് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചപ്പോ ഇസ്ലാമിലേക്ക് അബൂജഹലിന്റെ മകന് കടന്നു വരുന്നതിനൊരു മടി തോന്നിയില്ല, ഇക്രിമ തങ്ങൾക്കതിന് വിഷമം തോന്നിയില്ല. ഈ നിലക്ക് വിശാലമായ കാഴ്ചപ്പാട് പഠിപ്പിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധമായ ദീനിൽ എല്ലാം സമർപ്പിച്ച് മുൻപല്ല പോലും സമ്മാനിച്ച് ശരീരത്തിലും രക്തം വാർന്നൊഴുകുന്ന സമയത്ത് പോലും എന്റെ ഉമ്മത്തിന് എന്റെ സമുദായത്തിന് അലാപ വരരുതെന്ന് ആശിച്ച നബി, വിഷമം സംഭവിക്കരുതെന്ന് ചിന്തിച്ച നബി, പ്രയാസം വരരുതെന്ന് ആഗ്രഹിച്ച നബി, സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂൽ റബ്ബിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി തങ്ങളെ സാധാരണക്കാരനാക്കുന്നവരില്ലേ? ആ നബി തങ്ങളെ ബാപ്പ നരകത്തിലാണെന്ന് പറയുന്നതിന് മടിയില്ലാത്തവരില്ലേ? അവിടുത്തെ ബാപ്പ നരകത്തിലാണെന്ന് പറയുന്നതിന് ലജ്ജയില്ലാത്തവരില്ലേ? ഇത് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ്. ചോദിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ബാപ്പ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് പറഞ്ഞാൽ നമ്മളെ വേദന എത്രയാണ്? ഒരാളെ ബാപ്പ നരകത്തിൽ കിടക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ വേദന എത്രയാണ്? നമുക്ക് സഹിക്കാൻ കഴിയോ? നമുക്കത് ആലോചിക്കാൻ കഴിയോ? നമുക്കത് ചിന്തിക്കാൻ കഴിയോ? ഇയാള് പറയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു, പരിശുദ്ധമായ ദീന് ഞാൻ പഠിച്ചത് ഹബീബായ നബി തങ്ങളെ വിശാലമായ മനസ്സ് കണ്ടിട്ടാണ്, വിശാലമായ ചിന്ത കണ്ടിട്ടാണ്. എന്തിനു ഇത്രയും വിശാലമായി റഹ്മത്ത് പ്രതീക്ഷിച്ച് ഉമ്മത്തിന് വേണ്ടി വഫാത്തിന്റെ സമയത്ത് പോലും എന്ന് പറഞ്ഞു കരഞ്ഞ നേതാവിന്റെ ബാപ്പയേ, അവിടുത്തെ ഉമ്മയേ, നരകത്തിൽ തള്ളിയിടാൻ വേണ്ടി പ്രഖ്യാപനങ്ങൾ നടത്തുന്ന വിവരദോഷികളില്ലേ? ഈമാനുള്ള മുസ്ലിമേ, ശരീഅത്തിന്റെ പേരിലോ തരീഖത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലായാലും അവരോടൊപ്പം കൈചേർത്ത് നിന്നിട്ടുള്ള പരിപാടി വേണ്ട, അത്തരം സ്വഭാവം വേണ്ട. സുന്നത്തിയമത്തിന്റെ വിരോധികളോടുള്ള അത്തരം അടുപ്പം കൈയൊഴിച്ചോ? അത് മഹാന്മാരെ പഠിപ്പിക്കാനുള്ള കാരണം അവരുമായുള്ള അടുപ്പം നിങ്ങളെ ഈമാനാകുന്ന വെളിച്ചത്തെ കെടുത്തിക്കളയും കേട്ടോ.
അതുകൊണ്ട് ഖസാനിമാമ തങ്ങളെ പോലെയുള്ള ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അവരുമായുള്ള സദസ് പങ്കിടുന്നതിന്റെ വിധി ഹറാമാണ്. അത് 2017 വിധി നിലനിൽക്കുന്നുണ്ട് കേട്ടോ, വിധിയില് മാറ്റമില്ല കേട്ടോ. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്നെ ഈമാനുള്ള മുസ്ലിമേ, ആ നബിതങ്ങളെ സ്നേഹിച്ച് പുത്തൻവാദികളെ കൈയൊഴിച്ചോ, ഹബീബായ നബിതങ്ങളെ മുറുകെ പിടിച്ചോ, ആ നബിതങ്ങളാണ് ദുന്യവിയായ ലോകത്തെ വിജയത്തിനും പാരത്രീയമായ ലോകത്തെ വിജയത്തിനും ഏറ്റവും കാരണം. ഹബീബായ നബിതങ്ങളടുക്കലേക്ക് വന്ന് ഒരു സഹാബി വന്ന് ചോദിക്കുന്ന, യാ റസൂലല്ലാ, ഞാൻ അങ്ങയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നബിയെ, ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുന്നുണ്ട് നബിയെ, ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണം, എത്ര സ്വലാത്ത് അധികരിപ്പിക്കണം? ഹബീബായ നബിതങ്ങളെ മറുപടി, മാഷിയത്ത് നീ ഉദ്ദേശിക്കുന്നത് പോലെ ചൊല്ലിക്കോ, വേണ്ടത്ര ചൊല്ലിക്കോ. അപ്പോഴല്ലേ ഇയാളെ മറുപടി, നബിയെ നാലിലൊരു നേരം മതിയോ, ഒരു ദിവസത്തിന്റെ നാലിലൊരു നേരം മതിയോ? ഹബീബായ നബിതങ്ങളെ മറുപടി, നിന്റെ ഇഷ്ടമാണ്, നീ എത്ര അധികരിപ്പിക്കുന്നോ അതിനനുസരിച്ച് നിനക്ക് ബഹുമാനമുണ്ട്. അപ്പൊ ചോദിച്ചു, നബിയെ മൂന്ന് നേരം മതിയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, എത്ര അധികരിപ്പിച്ചാലും വെറുതെ ആകൂല, രണ്ടു നേരം മതിയോ? നബിയെ ദിവസത്തിന്റെ പകുതിയില് രണ്ടു നേരം മതിയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, എത്ര അധികരിപ്പിച്ചാലും നിനക്ക് മോശം വരൂല, നബിയെ ജീവിതം മുഴുവനും സ്വലാത്തിലായി ഞാനങ്ങ് ചെലവഴിച്ചാലോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അങ്ങനെ നിന്റെ സമയം മുഴുവനും എന്നെ സ്നേഹിച്ചായാൽ, എന്നെ ആദരിച്ചിട്ടായാൽ, എന്നെ ബഹുമാനിച്ചിട്ടായാൽ നിന്റെ ദുന്യവിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, നിന്റെ ദുന്യവിയായ വിഷമങ്ങൾ നീങ്ങാനത് കാരണമാണ്. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നോ, ഉപ്പാപ്പമാരവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല, ദൂരെ നിൽക്കുന്ന ചെറുപ്പക്കാരെന്ന് മജ്ലിസിലേക്ക് വരണം. ആ ഹബീബായ നബിതങ്ങളെ മധു പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. അപ്പേ ഞങ്ങളെ മജ്ലിസ് അവിടുന്ന് ഇഷ്ടപ്പെടുന്ന, അവിടുത്തെ പൊരുത്തം ലഭിക്കുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഓ എന്റെ ഈമാനുള്ള മുസ്ലിമേ, ആ ഹബീബായ നബിതങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാകണം, ആ നബിതങ്ങളെ ഇഷ്ടം പ്രതീക്ഷിച്ചിട്ടാകണം, അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാകണം, അവിടുത്തെ സന്തോഷം പ്രതീക്ഷിച്ചിട്ടാകണം നമ്മുടെ ജീവിതം. അതാണ് സഹാബത്ത് പ്രതീക്ഷിച്ചത്, അതാണ് മഹാന്മാരായ താബിഈങ്ങൾ പ്രതീക്ഷിച്ചത്, മഹാന്മാരായ മുൻഗാമികൾ പ്രതീക്ഷിച്ചത്. ആ നബിതങ്ങളെ പൊരുത്തമാണ്, ആ നബിതങ്ങളെ സ്നേഹമാണ്, ആ നബിതങ്ങളെ ഇഷ്ടമാണ്, ആ നബിതങ്ങളൊരു തിരുനോട്ടമാണ്. ആ തിരുനോട്ടം അങ്ങ് കിട്ടിപ്പോയാൽ അവന്റെ ദുന്യാവ് വിജയിച്ചു പോയി, അവന്റെ പരലോകവും വിജയിച്ചു പോയി. റബ്ബേ, പാവപ്പെട്ട ഞങ്ങളെയും അത്തരം ആശങ്കങ്ങളിൽ നീ പെടുത്തണം റഹ്മാനേ. ആ നിനക്ക് സ്നേഹിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു പോയി, ഫിദാക അബീ ഉമ്മീ യാ റസൂലല്ലാ, ബാപ്പയോടുള്ള സ്നേഹം പഠിപ്പിച്ച നബിയാണെങ്കിൽ, ഉമ്മയെ ആദരിക്കേണ്ടത് പഠിപ്പിച്ച നേതാവാണെങ്കിൽ, പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞ നേതാവാണെങ്കിൽ, മക്കളോട് കാണിക്കേണ്ട സ്നേഹം പഠിപ്പിച്ച നേതാവാണെങ്കിൽ, അങ്ങയോടുള്ള സ്നേഹത്തിന്റെ മുന്നിൽ നബിയെ, ബാപ്പനോടുള്ള സ്നേഹം സ്നേഹമല്ല നബിയെ. ഫിദാക അബീ ഉമ്മീ യാ റസൂലല്ലാ, അന്ത ഉമ്മൽ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറ നബീ തുലിക സ്വലാത്തു والسلام على الرسول الشفيع المبتحيم والحبيب الربي. മുൻഗാമികളായ സർവ്വ മഹാന്മാരും സമർപ്പിച്ച് പാടിപ്പോയി.
അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്ത് യാ സയ്യിദി ഖൈറുൻ നബീ. എത്ര സ്നേഹിച്ചാലും മതി വരൂല നബിയെ, ഉമ്മയുടെ സ്നേഹത്തിന് പരിധിയുണ്ട്, ബാപ്പയുടെ സ്നേഹത്തിന് പരിധിയുണ്ട്, അങ്ങയുടെ സ്നേഹത്തിന് പരിധിയില്ല, അങ്ങയുടെ ഇഷ്ടത്തിന് പരിധിയില്ല. വല്ലാതെ നമ്മളെ സ്നേഹിച്ചൊരു നബി, വല്ലാതെ നമ്മളെ ഇഷ്ടപ്പെട്ടൊരു നബി. മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവസാന നിമിഷം വന്നിട്ട് നബിതങ്ങളെ വഫാത്തിന്റെ വിവരത്തെ കുറിച്ച് സംസാരിക്കുമ്പോ നേതാവിന്റെ നാവിലുള്ള വാക്ക്, എന്റെ മോള് ഫാത്തിമ, എന്റെ ഭാര്യ ആയിഷ, ഇതിനെ കുറിച്ചല്ല കേട്ടോ. വഫാത്തിന്റെ സമയമെടുത്തപ്പോ ജിബ്രീലിനോട് പറയുന്നത്, ജിബ്രീലേ എന്റെ സമുദായത്തിന്റെ കാര്യം, എന്റെ അനുയായികളെ കാര്യം, ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്റെ സമുദായത്തിന്റെ കാര്യം, അസറായിലെ വന്ന് റൂഹ് പിടിക്കാൻ സമ്മതം ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അസറായിലേ വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ മയമായ നിലക്ക് നിങ്ങൾ എന്റെ റൂഹ് പിടിക്കുമെന്നറിയോ. കാരണം റഹ്മത്തുല്ലിൽ ആലമീനല്ലോ, ലോകം മുഴുവനും പടക്കാൻ കാരണമായ നബിയല്ലേ. ആ ഹബീബായ നബി തങ്ങളെ റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീ അസറായിലെ വിളിച്ച് പറയുന്നത്, അസറായിലെ എന്റെ സമുദായം, എന്റെ സമുദായം, അവരെ റൂഹ് പിടിക്കുമ്പോ ഇത്രയും വേദനിപ്പിക്കരുതേ അസറായിലേ. ഇതെന്തൊരു സ്നേഹമുള്ള നബിയാണ്, എത്രമാത്രം നമ്മളെ ഇഷ്ടപ്പെട്ട നബിയാണ്. ചോദിക്കട്ടെ മുസ്ലിമേ, ഈ സദസ്സിനെ മുൻനിർത്തിയിട്ടൊരൊറ്റ ചോദ്യം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണേ? എല്ലാവരും ഒരൊറ്റയടിക്ക് മറുപടി പറയും, ഈ മുത്തല്ലിമിനറിയാം, അല്ലാനെയാണ്, അവന്റെ റസൂലിനെയാണ്. എല്ലാവരും പറയും. ചോദിക്കട്ടെ മുസ്ലിമേ, ആ ഒരു സ്നേഹത്തിന്റെ ഒരു ചെറിയ തുഞ്ചം നമ്മളെ കയ്യിലുണ്ടോ? ഒരു ചെറിയ സ്നേഹം നമ്മളെ കയ്യിലുണ്ടോ? ഇല്ല, നമ്മളെ കയ്യിലില്ല. ഒരു ചെറിയ സ്നേഹം പോലും നമ്മൾ കാണിക്കുന്നില്ല. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട ചെറിയ കുട്ടിയെ, പ്രിയപ്പെട്ട ഭാര്യയെ, അതിനേക്കാളുപരി പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയെ, താൽക്കാലികമായി വിദേശത്തേക്ക് യാത്ര തിരിക്കുമ്പോ ആ ഉമ്മയോട് വിട പറയാൻ ഇറങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. മകനെ സ്നേഹിച്ച ഉമ്മാന്റെ കണ്ണ് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ നിറഞ്ഞ ഉമ്മാന്റെ കണ്ണിൽ നോക്കിയ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ധൈര്യത്തോടെ കണ്ണുനീരില്ലാതെ ഇറങ്ങാൻ കഴിയൂല. ആ വേദനയിൽ ഉമ്മാന്റെ മുഖത്ത് നോക്കാതെ നീ ഇറങ്ങിയില്ലേ? കാറിൽ കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോ മുഖത്തുള്ള കണ്ണുനീര് തുടച്ചില്ലേ? സ്നേഹമനാണ്, സ്നേഹമാണ് ആ ഉമ്മയോടുള്ള ഇഷ്ടമാണ്, ആ ഉമ്മയോടുള്ള സ്നേഹമാണ്. ചോദിക്കട്ടെ മുസ്ലിമേ, അവസാന നിമിഷം പോലും 1400 വർഷങ്ങളായി നമ്മളെപ്പോലും മറക്കാത്ത നബി, ആ നബിതങ്ങളെ കുറിച്ച് ചിന്തിച്ച് അവിടത്തെ കാണണമെന്ന് ആഗ്രഹിച്ച് ഒരു സെക്കൻഡ്, ഒരു നിമിഷം കണ്ണിൽ നിന്നൊഴുകിയ ഒരു കണ്ണുനീര് തുള്ളിയവിടെ എനിക്ക് പറയാനുണ്ടോ? നമുക്ക് പറയാനുണ്ടോ? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഹുസ്നിക ഖത്ത് യാ സയ്യിദി
النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب الربي أنت منجي نغدا من شفاءتك الصفا من لنا مثلك سيدي خير النبي عليك الصلاة والسلام على الرسول تشو عندي لندم أبتحي والحبيب العربي നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള നബി, നമുക്ക് രക്ഷ നൽകാൻ പാരത്രിക ലോകത്ത് എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുമെന്ന് പറഞ്ഞ നബി, അൻത മുൻജീനാഗദാ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുകയാ സയ്യിദി ഖൈറൻ നബി. നബിമാർക്ക് മുഴുവനും നേതാവായ, നബിമാരിൽ മുഴുവനും ഖൈറുൽ ഖൈറായ നബിയേ, ആരും തുണയില്ലാത്ത സമയത്ത്, ആരും കൈപിടിക്കാനില്ലാത്ത സമയത്ത്, ഒരു ചാണ് മീതയോ ഒരു മൈല് മീതയോ സൂര്യനുദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സുജൂദിൽ വീഴുന്ന നബി, ഞങ്ങൾക്ക് വേണ്ടി തലകുനിക്കുന്ന നബി, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന നബി. ഇർതകബ്തു അലൽ ഖാത്വാത് ഗൈറ ഹസിരിൻ വഅദ ലക അശ്കു ഫീഹിയ സയ്യിദി ഖൈറ നബി. അങ്ങ് ഹറാമാക്കിയതൊന്നും അങ്ങയോട് വെറുപ്പുള്ളത് കൊണ്ട് ചെയ്തതല്ല നബിയെ, അങ്ങ് ഹലാലാക്കിയതൊക്കെയും ജീവിതത്തിൽ അങ്ങ് സുന്നത്തായി പഠിപ്പിച്ചതൊക്കെയും കൈയൊഴിച്ചു പോയതും അങ്ങയോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മറിച്ചിർത്ത കബുത്തു അലൽ ഖാത്വാ ഗൈറ ഹസിരിൻ വഅദാ. എണ്ണമില്ലാത്ത നിലക്ക്, അറ്റമില്ലാത്ത നിലക്ക്, ക്ലിപ്തമാക്കാൻ കഴിയാത്ത നിലക്ക് ഞങ്ങളെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നബിയേ. ലക അശ്കു ഫീഹിയാ സയ്യിദി ഖൈറ നബി. ഞങ്ങളെ ജീവിതത്തിലെ തെറ്റ് കാണുമ്പോ മദീനത്തെ റൗളയിൽ നിന്ന് പാവപ്പെട്ട ഞങ്ങളുടെ തെറ്റ് കണ്ടിട്ട് പാപമോചനം നേടുന്ന നബിയേ, അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ താണുകേട് പറയുന്നു, ഞങ്ങൾക്കൊന്ന് മാപ്പിരക്കണം. حولك للعطش يوم نشر كتابي سيدي خير النبي. ഈമാൻ ഉള്ള മുസ്ലിമേ, ഹബീബായ നബിദങ്ങളെ സ്നേഹമൊന്ന് നോക്കൂ, ആ നബിദങ്ങൾക്ക് നമ്മളോടുള്ള ഇഷ്ടമൊന്ന് നോക്കൂ. അവിടുത്തെ സ്നേഹിച്ച അനുയായികൾ ഒരു ചാണ് മീതയോ ഒരു മൈല് മീതയോ സൂര്യനുദിച്ച് പ്രയാസമനുഭവിക്കുന്ന സമയത്ത് എന്നെ സ്നേഹിച്ച അനുയായികൾ, എന്നെ ഇഷ്കുവച്ച അനുയായികൾ, എന്നെ പ്രേമിച്ച എന്റെ പ്രിയപ്പെട്ട അണികളില്ലേ, അവര് വിഷമിച്ചുകൂടാ, അവര് പ്രയാസപ്പെട്ടുകൂടാ. അങ്ങയുടെ കരങ്ങള് നേടി, അങ്ങയുടെ കരങ്ങള് നോക്കി ഹൗലുൽ കൗസർ വാങ്ങാൻ വരുന്ന സമയം തട്ടരുതേ നബിയേ, ഞങ്ങളെ തട്ടിക്കളയരുതേ നബിയേ. അങ്ങയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ.
ഈമാനുള്ള മുസ്ലിമേ, ഇത്ര ഭംഗിയുള്ളൊരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല, ഇത്രയും സൗന്ദര്യമുള്ളൊരു നബിയെ ലോകം കണ്ടിട്ടില്ല, ഇത്രയും സൗന്ദര്യമുള്ളൊരു സിട്ടിയെ ലോകം കണ്ടിട്ടില്ല, എനി കാണാനുമില്ല. എല്ലാ നിലക്കും പരിപൂർണത കിട്ടിയ നബി, എല്ലാ നിലക്കും പൂർണ്ണത ലഭിച്ച നബി, എല്ലാ നിലക്കും മഹത്വം ലഭിച്ച നബി, ഇവിടെ കിടക്കുന്ന വലിയ ആളും ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ കിടക്കുന്ന ഔലിയാക്കളാലും ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ കിടക്കുന്ന നബിമാരാലും എല്ലാവരെയും ബഹുമാനത്തിന് കാരണക്കാരനായ സയ്യിദുൽ വുജൂദ് ഖാതിമുൽ അംബിയ ശഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, അവിടുത്തെ വേർപ്പിന്റെ വാസനക്ക് അറ്റമില്ല, അവിടുത്തെ ഉമിനീരിന്റെ സുഗന്ധം വല്ലാത്ത സുഗന്ധമാണ്, അവിടുന്നുമായി ബന്ധപ്പെട്ട സർവ്വതും ഭംഗിയാണ്, ആദരവാണ്. ഈ പാവപ്പെട്ട മുതല്ലിമേ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബ്ര് ഈജിപ്തിലാണ്. പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് ബറക്കത്തിന് പറയട്ടെ, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുടെ ചാരത്ത് പ്രത്യേകമായൊരു റൂമുണ്ട്. ആ റൂമിൽ ഹബീബായ നബി തങ്ങള് ആധാറുകള് സൂക്ഷിച്ചിരിപ്പുണ്ട്, അവിടുത്തെ ഷെയർ മുബാറക്കുണ്ട്, അവിടുന്ന് ഉപയോഗിച്ച വാളുണ്ട്, അവിടുന്ന് ഉപയോഗിച്ച ഷറഫാക്കപ്പെട്ട കുപ്പായമുണ്ട്. ആ റൂമിലൊന്ന് കടക്കാൻ ആഗ്രഹിച്ച് അവിടെയുള്ള ജോലിക്കാരോട് സമ്മതം ചോദിച്ചപ്പോ പ്രത്യേകം സമയങ്ങളിൽ പ്രത്യേകമായി തുറന്നു കൊടുക്കുന്ന റൂമൊന്ന് തുറന്നു തരണമെന്ന് പറഞ്ഞപ്പോ, ഒന്ന് ചുംബിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞപ്പോ അവരാ വാതില് തുറന്നു തന്നു. വാതില് തുറന്നാൽ പിന്നെ അവിടെ പ്രതി ഭയങ്കര തിരക്കാണ്, എപ്പോഴും സിയാറത്ത് ചെയ്യപ്പെടുന്ന ഒരു മഖാമാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. അവിടെ ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട്. അന്നത്തെ ദിവസം തന്നെ ആ കൂട്ടത്തിൽ സിയാറത്തിന് വന്ന് ഭാഗ്യം ലഭിച്ച അതേ അമേരിക്കക്കാരൻ ഞാൻ പിന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ വെച്ച് വിദേശ രാജ്യങ്ങളുടെ പലരെയും ഒന്ന് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാനെന്ന് പറഞ്ഞ് തുറന്നതിന്റെ പേരിൽ അവരെന്നോട് സംസാരിക്കുന്നത് കണ്ടപ്പോ പലരും വന്ന് പരിചയപ്പെടാനെന്ന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ റൂമിലേക്ക് കയറിയപ്പോ അവരാദ്യമായി പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് നബിതങ്ങളെ പ്രിയപ്പെട്ട മകൻ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുടെ ചാരത്താണ്, അച്ചടക്കത്തോടെ ഇരിക്കണം, ആധാറുകൾ കാണുമ്പോ ബഹുമാനത്തോടെ ആദരവോടെ സ്വീകരിക്കണം. ഞാനിപ്പോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സമയം അവർ ഷെയർ മുബാറക്ക് തന്നു, അതൊരു കണ്ണാടി കൂടിലാക്കിയിട്ടാണുള്ളത്. കൂടെ വന്നവരൊക്കെ ചുംബിച്ചവരെ ഇരുന്നു. രണ്ടാമതായി അവര് പറഞ്ഞു, അതവോടെ ഇരിക്കണേ, ആദരവോടെ ഇരിക്കണേ, ഹബീബ് നബിതങ്ങളുടെ കൈ സ്പർശിച്ച വാളാണ് എടുത്തപ്പോൾ ഈ മുതല്ലിമങ്ങ് ചോദിച്ചു, ഒന്ന് ചുംബിക്കാൻ അവസരം തരുമോ? ഹബീബായ നബിതങ്ങളുടെ കൈ സ്പർശിച്ച അവിടുത്തെ കൈ തൊട്ട വാളല്ലേ, അതൊന്ന് ചുംബിക്കാൻ അവസരം തരുമോ? എല്ലാവരും അതപോടെ ഇരിക്കുകയാണെങ്കിൽ തരുമെന്ന് പറഞ്ഞു. പാവപ്പെട്ട മുതല്ലിമിലേക്ക് കൈമാറി കൈമാറി വാള് വന്നപ്പോ അതിനൊരു ചുംബനമർപ്പിച്ചു. എന്തൊരു സുഗന്ധമാണ്! ഞാൻ ആലോചിച്ച് എത്ര വിലപിടിപ്പുള്ള എത്ര ആയിരിക്കും ഇതിനുപയോഗിക്കുന്നത്. ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കുന്ന ആശിഖീങ്ങൾ എത്ര വിലയുള്ള എത്ര ഇതിന് നൽകാൻ തയ്യാറല്ലേ, എത്ര വിലയും കൊടുക്കാൻ തയ്യാറല്ലേ. ഞാൻ ചോദിച്ചു, എനിക്കും അതിനൊരവസരം തരണോ? ഒരത്ര തന്നാൽ ഉപയോഗിക്കുമോ? അവരെ മറുപടിയും ഇവരെ ചരിത്രത്തിൽ ഇതിനൊരത്ര ഉപയോഗിച്ചതറിവിലില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ച വാളിന്റെ സുഗന്ധം ഇന്നും മാറിയിട്ടില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ കൈ ഞാനൊന്ന് ചുംബിച്ചപ്പോ ആ കൈയൊന്ന് മൂക്കിൻ്റെ അടുക്കലേക്ക് എത്തിച്ചപ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സ്വന്തം മുമനീരിൻ്റെ ദുർഗന്ധം തന്നെ എനിക്ക് സഹിക്കുന്നില്ല. എത്രയോ ആളുകൾ കൊല്ലങ്ങളായി വർഷങ്ങളായി ചുംബിക്കുന്ന ഈ വാളിൻ്റെ സുഗന്ധത്തിന് ഒരു മാറ്റമില്ലല്ലോ. എന്തൊരു സുഗന്ധമാണ്! എല്ലാവരും ചുംബനങ്ങൾ അർപ്പിച്ച ആ വാളാകൃതി അലമേറിയിൽ വെച്ചു. പിന്നെ എടുക്കുന്നത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച വസ്ത്രമാണ്. ആ വസ്ത്രം ഒരു പാത്രത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, വസ്ത്രം തൊടാൻ പാടില്ല, അതിൻ്റെ പതിയെ പുറത്ത് ചുംബിക്കുന്നതിന് വിരോധമില്ല. ഇത് പറഞ്ഞ പതി വസ്ത്രത്തിൻ്റെ ഡോറങ്ങ് തുറന്നപ്പോ റൂമിൽ ഒരുമിച്ച് കൂടിയ സർവമോമിനിയങ്ങളും കരയുകയാണ്. കാരണം ആ വസ്ത്രത്തിൻ്റെ ഡോറങ്ങ് തുറക്കുന്നതോടെ റൂമ് നിറയെ പരിമളം നിറഞ്ഞു. എന്തൊരു സുഗന്ധമാണ്, എന്തൊരു പരിമളമാണ്! ജീവിതത്തിൽ ഇത്ര നല്ലൊരു സുഗന്ധം ഒന്നും അനുഭവിച്ചിട്ടില്ല, ഇത്ര നല്ല സുഗന്ധം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എല്ലാവരും ആ സമയമങ്ങ് പറഞ്ഞു പോയി, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് വിട പറഞ്ഞ നേതാവിൻ്റെ സുഗന്ധം ഇന്നും വിട്ടുമാറിയില്ലല്ലോ. സദസ് മുഴുക്കിയെ തേങ്ങാൻ തുടങ്ങി. മുസ്ലിമേ, ആ നേതാവിനെ സ്നേഹിച്ച ഒരാളും വെറുതെ ആകൂല, നഷ്ടം സംഭവിക്കുന്നവരാകൂല. അവിടത്തേക്ക് സമ്പാദിക്കാനല്ല എന്നോട് സലാത്തു ചൊല്ലാൻ പറഞ്ഞത്, നമ്മളോട് സലാത്തു ചൊല്ലാൻ പറഞ്ഞത്. ലായുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണ മുഅ്മിനാകൂല എന്നല്ലാന്റെ ഹബീബ് പഠിപ്പിച്ചത്. സ്വന്തം വല്ല നേട്ടവും കിട്ടാനല്ല, വല്ല ബഹുമാനവും നേടാനല്ല, മറിച്ച് അവിടുന്ന് നമുക്ക് ബഹുമാനം തരാനാണ്, നമുക്ക് ആദരവ് കിട്ടാനാണ്. നമ്മൾ അവിടുത്തെ സ്നേഹിക്കുമ്പോഴാണ് അവിടുന്ന് നമ്മെ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടി ഹൈറിന് പ്രാർത്ഥന നടത്തുന്നത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി രോഗുന്നത്. അതിന് തെളിവായി ഒരു ചെറിയ ചരിത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാനങ്ങ് നിർത്തട്ടെ. മംഗൂസ് മൗലിന് നമ്മൾ ധാരാളമായി പാടുന്ന പറയുന്ന ഒരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. എപ്പോഴും നമ്മൾ കേൾക്കുന്നവരാണ്, പലപ്പോഴും പാവപ്പെട്ട മുതല്യമ തന്നെ പലപ്പോഴും പറഞ്ഞതാണ്. ബറക്കത്തിന് വേണ്ടി പറഞ്ഞങ്ങ് ഞാനങ്ങ് നിർത്തട്ടെ. ഹബീബായ നബിതങ്ങളെ പേരിലെ മൗലിനോടിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തപ്പോ ഒരാൾ വന്ന് വല്ലാതെ കളിയാക്കിപ്പോയി. ഈ സ്വാലിഹായ മനുഷ്യൻ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വാലിഹായ മനുഷ്യൻ ഹബീബായ നബിതങ്ങളെ പേരിൽ ഭക്ഷണം കൊടുത്തതിന് കളിയാക്കിയത് കണ്ടപ്പോ മനസ്സിൽ വലിയ വേദന തോന്നിപ്പോയി, വലിയ വിഷമം തോന്നിപ്പോയി, സങ്കടം തോന്നിപ്പോയി. എൻ്റെ ഹബീബിനെ നിസാരപ്പെടുത്തിയല്ലോ. അന്നത്തെ രാത്രിയിലങ്ങ് കടന്നപ്പോ സ്വപ്നത്തിൽ ഹബീബായ നബിതങ്ങളെ വന്നു. അനുയായികളെ സ്നേഹിക്കുന്നവർ വിഷമിക്കുന്നത് ഹബീബിന് സഹിക്കൂല. എന്തൊരു സ്നേഹമാണ്! ഇഷ്ടപ്പെടുന്നവരുടെ വേദന കണ്ടറിയുന്ന നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നു, മാബിക്ക് എന്ത് പറ്റിപ്പോയി മോനെ, എന്താ നിനക്ക് പറ്റിയത്? അപ്പോഴല്ലേ മറുപടി, ഇങ്ങനെയാണ് സംഭവം നബിയേ, വല്ലാത്ത വേദനയായി പോയി. ഞാൻ അങ്ങയുടെ പേരിൽ സന്തോഷിച്ചപ്പോ അയാൾ കളിയാക്കി നബിയേ, അതെനിക്ക് സഹിച്ചില്ല. സ്നേഹിക്കുന്നവരെ വേദന തിരിച്ചറിഞ്ഞ നബി
ഉടനെ തന്നെ മറുപടി ഇല്ലാത്ത ഹസൻ, നീ വേദനിക്കണ്ട, നീ വിഷമിക്കണ്ട, നിന്റെ വിഷമം അവൻ എന്നെ കളിയാക്കിയതല്ലേ, അവൻ നാളെ നിന്റെ അടുക്കലേക്ക് വരും, അവൻ നിന്റെ അടുക്കൽ മൂമിനായിട്ട് വരും, നീ സങ്കടപ്പെടണ്ട. ഇതങ്ങ് കേട്ടപ്പോ ഫസ്തൈ കൊൽത്തു ഞാനങ്ങ് ഉറക്കം തെളിഞ്ഞു പോയി. ഞാനിങ്ങനെ ഹബീബായ നബിതങ്ങൾ കളവ് പറയൂലല്ലോ, നബിതങ്ങൾ കള്ളം പ്രചരിപ്പിക്കൂലല്ലോ, എന്തായാലും വെറുതെ ആകൂല എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തുനിന്നു. അയാൾ വരണമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുമ്പോ വാതിലിനാരോ വന്ന് മുട്ടുന്നു. ഞാനങ്ങ് തുറന്നു നോക്കിയപ്പോ അദ്ദേഹം അങ്ങ് ചൊല്ലി എന്റെ മുഖത്ത് നോക്കി, എന്താണടോ നിനക്ക് പറ്റിപ്പോയത്? ഞാൻ ഇന്നലെ രാത്രിയിൽ കിടന്നപ്പോ ഒരു മഹത്തായ പുരുഷനെ സ്വപ്നം കണ്ടു, ഒരു മഹത്തായ പുരുഷനെ ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടു. ഹസനൽ വജ്ഹി, വല്ലാത്ത ഭംഗിയുള്ള മുഖത്തിന്റെ ഉടമ, ത്വയ്യിബറായിഹ, വല്ലാത്ത സുഗന്ധമുള്ളൊരു നബി, അലീമൽ ഹൈബ, അസജ്ജൽ ഹാജിബൈൻ, സഹലൽ ഖദ്ദൈൻ, നല്ല നേർമയുള്ള കവളി, നല്ല നദിയ നെറ്റിയും നല്ല ഭംഗിയുമുള്ളൊരു മനുഷ്യൻ കണ്ടപ്പോ അതേ ഒരു ചന്ദ്രൻ ഉദിച്ചത് പോലെ തോന്നി. കണ്ടപ്പോ ഞാനങ്ങ് ചോദിച്ചു പോയി, അതേ അൻ ഉഖബ്ബിലേദൈ, ഒന്ന് കൈയൊന്ന് ചുംബിക്കാൻ ആഗ്രഹിച്ചപ്പോ, ആ കൈകൾക്കൊരു ചുംബനം അർപ്പിക്കണമെന്ന് ചിന്തിച്ചപ്പോ, എങ്ങോട്ട് ചോദ്യമാണ് ചോദിക്കുന്നതിൻ്റെ മുമ്പതല്ല ഇങ്ങോട്ടങ്ങ് ചോദിക്കുന്നു. അതുഖബ്ബിലു അതുഖബ്ബിലു യദീ വഅന്ത അലാ ഗൈരി ദീനീ, നീ മറ്റൊരു മതക്കാരനായ നിനക്ക് എൻ്റെ കൈ ചുംബിക്കുകയോ? മൻ അൻതല്ലദീ മന്നല്ലാഹു അലൈയ ബികാ, എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം ലഭിക്കാൻ കാരണക്കാരനാകുന്ന നിങ്ങളാരാണ്? ഈ ഒരു വലിയ സൗഭാഗ്യത്തിന് എനിക്ക് ഭാഗ്യം ലഭിച്ച നിങ്ങളെ ഒന്ന് പരിചയപ്പെടണമല്ലോ. ഹബീബായ നബിതങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അനല്ലദീ ഉർസിൽതു റഹ്മത്തൻ ലിലാലമീൻ, ഞാൻ റഹ്മത്തുൽ ലിലാലമീനായ നബിതങ്ങളാണ്, എന്നെ തെറി വിളിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്ന നബിയാണ്, ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യം ആഗ്രഹിച്ച നബിയാണ്, അനല്ലദീ ഉർസിൽതു റഹ്മത്തൻ ലിലാലമീൻ, അന സയ്യിദുൽ അവലീന വല്ലാഖിരീൻ, أنا محمد خاتم النبيين ورسول رب العالمين. الله عند حبيب نمدم ننغ پرجي پرتي اپو فقلت لا إله إلا الله محمد رسول الله ഞാനങ്ങ് ഷഹാദത്ത് കലിമ ചൊല്ലി. ഫഫതഹ യദൈ, അവിടുത്തെ കയ്യങ്ങ് തുറന്നു വെച്ചു. ഫആനഖനീ, എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഹാദിഹിൽ ജന്നാ വദാലികൽ ഖസ്റുലക, ഇത് സ്വർഗമാണ് മോനെ, ആ സ്വർഗത്തിലെ കൊട്ടാരം, ആ കൊട്ടാരം നിനക്കുള്ളതാണ്. ഇതങ്ങ് പറഞ്ഞുമ്പോ വീട്ടിന്റെ വാതിലിന് വന്ന് ആരോ മുട്ടുന്നു. ഭാര്യയാണ്, മകളാണ്. അവര് പറയുന്ന നിങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, ഒരേ ഒരു സ്വർഗമല്ലേ, ഒരു കൊട്ടാരമല്ലേ, ഞങ്ങളോട് രണ്ട് സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കേൾക്കേണ്ട താമസം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് നിമിഷങ്ങളെ കഴിഞ്ഞുള്ളൂ. ഹബീബായ നബിതങ്ങളെ, കുറഞ്ഞ സമയം ആത്മാർത്ഥമായി സ്നേഹിച്ച മനുഷ്യൻ അതങ്ങ് കേൾക്കുമ്പോ അവിടെ തന്നെ വീണങ്ങ് മരിച്ചു പോയി.
രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മകള് മരിച്ചുപോയി, മൂന്നാമത്തെ ദിവസം ഭാര്യയും മരിച്ചുപോയി, മൂന്നുപേരും സ്വർഗം സമ്പാദിച്ചുപോയി. എങ്ങനെയാണെന്നല്ലേ, ധാരാളം നിസ്കാരം കയ്യിലില്ല, ധാരാളം നോമ്പ് കയ്യിലില്ല, ധാരാളം സൽക്കർമ്മങ്ങൾ കയ്യിലില്ല. ഹബീബായ നബിതങ്ങളെ, വളരെ ചുരുങ്ങിയ സമയം ആത്മാർത്ഥമായങ്ങ് സ്നേഹിച്ചപ്പോൾ സ്വർഗത്തിൽ വീട് പണിതുമായി, കൊട്ടാരം പണിതുമായി. റബ്ബേ, നീ ഞങ്ങൾക്കും തൗഫീഖ് തരണം. റഹ്മാനെ, അവിടുത്തെ സ്നേഹിച്ച് സ്വർഗം സമ്പാദിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെയും പെടുത്തണം. റഹ്മാനെ, അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറുൻ നബീ. ആരും കൈപിടിക്കാനില്ലാത്ത സമയത്ത്, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയത്ത്, എല്ലാവരും സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിൽ ഭയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന നബിയേ, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന നബിയേ, അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറുൻ നബീ. അങ്ങയുടെ ശുപാർശ തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. അവിടുത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ ആശുക്കീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. കാപ്പട്യത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്കാർക്കും തരരുത് റഹ്മാനെ. അവിടുത്തെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. അവിടുന്ന് ജീവിതത്തിൽ സ്വപ്നം കാണൽ ഞങ്ങൾ ആഗ്രഹമാണ്. ഇത്ര ഭംഗിയുള്ള മുഖം കണ്ടില്ല, ഇത്ര വലിയൊരു നേതാവിനെ കേട്ടിട്ടില്ല, ഇത്ര വലിയൊരു മഹതിയെ കാരുണ്യമുള്ളൊരു സട്ടിയെ കേട്ടിട്ടില്ല. ആ നബിതങ്ങളെ കാണൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ആശയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാര് പലതവണ കണ്ടു. ഇമാം ശാദുലി റളിയല്ലാഹു അൻഹു തരീഖത്തിൻ്റെ നേതാവാണ്, അവിടുത്തെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ്. അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ രണ്ടുപേരും പലതവണ സ്വപ്നം കണ്ട മഹാന്മാരാണ്. അവിടുത്തെ ശിഷ്യനാണ് ഇമാം ബൂസുരി തങ്ങൾ, പലതവണ സ്വപ്നം കണ്ട മഹാനാണ്. അതുപോലെ ശാദുലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ശിഷ്യനാണ്, അതേ മഹാനാ, അതേ നമ്മളെപ്പോഴും കേൾക്കുന്ന, നമ്മളെപ്പോഴും പറയുന്ന ശാദുലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ അതേ വലിയ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ. 40 വർഷം തുടർച്ചയായി നബിതങ്ങളെ സ്വപ്നം കണ്ട മഹാനാണ്. റബ്ബേ, അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ആ നേതാവിനെ കാണാനുള്ള തൗഫീഖ് തരണം റഹ്മാന്. നീ തൗഫീഖ് തരണം റഹ്മാന്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. അതുപോലെ വലിയ വലിയ മഹാന്മാരെ ചരിത്രങ്ങൾ ഞങ്ങളൊക്കെ വായിച്ചത് ആ ഹബീബിനെ സ്വപ്നം കണ്ടവരായിട്ടാണ്. ഞങ്ങൾക്ക് ചോദിക്കാൻ അർഹതയില്ല. അവരൊക്കെ സ്നേഹിക്കുന്ന പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് അവരെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് തരണം റഹ്മാന്. അതിനെന്ത് ശുദ്ധി ഞങ്ങളെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അത് നീ തന്നെ തരണം റഹ്മാനേ, അത് നീ തന്നെ തരണം റഹ്മാനേ. ഞങ്ങളെ സദസ്സ് അവിടുത്തെ പൊരുത്തമുള്ള സദസ്സാക്കണം റഹ്മാനേ. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന സദസ്സാക്കണം റഹ്മാനേ. അവിടുത്തെ പൊരുത്തം കിട്ടുന്ന സദസ്സാക്കണം റഹ്മാനേ. ഞങ്ങൾ ഈ സദസ്സും ഇന്നലെയും എനിക്ക് നടക്കാനിരിക്കുന്ന സദസ്സും അവിടുത്തെ തിരുനോട്ടമുള്ള സദസ്സാക്കണം റഹ്മാനേ. ഞങ്ങളെ സർവവേദിൻ്റെ സദസ്സുകളും അത്തരം സദസ്സുകളാക്കി തരണം റഹ്മാനേ. അവിടുന്ന് മുൻപെല്ലാം എടുത്ത് സമ്മാനിച്ച് വളർത്തിയ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമായ സർവയോഗ്യതയും നീ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ഈമാൻ തരണം റഹ്മാനേ, തഖ്വനെ തരണം റഹ്മാനേ, ഇഖ്ലാസിനെ തരണം റഹ്മാനേ, നാഫിയായ ഇൽമിനേറ്റി തരണം റഹ്മാനേ. താഴ്ന്ന ദുനിയാവിനെ പ്രസംഗിക്കുന്ന നാശം പിടിച്ചവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനേ. ദുനിയാവിൻ്റെ പ്രേമികളിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനേ. പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം ഞങ്ങളെ ജീവിതത്തിൽ നീ ഏറ്റിത്തരണം റഹ്മാനേ. ക്യാൻസർ കൊണ്ട് വിഷമിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. 8 പ്രായമെത്തിയപ്പോൾ പ്രസവിച്ചിട്ട് കുടൽ പുറത്താണെന്ന് പറഞ്ഞു വിഷമം പറഞ്ഞ് ഇന്ന് വരുമ്പോൾ ദുആ ഇരിക്കാൻ പറഞ്ഞവരുണ്ട്.
ആ ചെറിയ പിഞ്ചു വൈദ്യനെ കണ്ടിട്ട് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞത് ആരക്കാൻ പറഞ്ഞവരുണ്ട്. നീ സലാമത്ത് നൽകണം ബ്രഹ്മാന്, ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കൊന്നും നീ അത്തരം വിഷമുള്ള രോഗങ്ങളൊന്നും തന്ന് പരീക്ഷിക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണം ബ്രഹ്മാന്, ആഫിയത്ത് തരണം ബ്രഹ്മാന്, തഖ്‌വനെ തരണം ബ്രഹ്മാന്. ക്യാൻസർ കൊണ്ട് വിഷമിക്കുന്ന മക്കളെ കൊണ്ട് വന്ന് കരഞ്ഞത് ആർക്കാം പറഞ്ഞവരുണ്ട്. നീ ശിഫ നൽകണം ബ്രഹ്മാന്, ആരെങ്കിലും അതുപോലെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നീ ശിഫ നൽകണം ബ്രഹ്മാന്. അത്തരം രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാന്, കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാന്, റോഡിൽ കിടന്ന് പടഞ്ഞ് മരിക്കുന്ന അവസ്ഥ തരരുത് റഹ്മാന്, ആക്സിഡന്റിലുള്ള മരണം തരരുത് റഹ്മാന്, കീറി മുറിക്കുന്ന ഒരു രോഗവും തന്നേക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോട് ആഫിയത്തോട് സന്തോഷത്തോട് തഖ്‌വയോട് സലാമത്തായി ജീവിച്ച് ഒരു നല്ല മരണം തന്നനുഗ്രഹിക്കണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന പ്രവർത്തകന്മാര്, വളണ്ടിയർമാര്, അതുപോലെ സംഘാടകർ, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സമ്പത്തുകൊണ്ട് സഹായിച്ചവർ എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാൻ.